Thank you.
ফুটু ডালে ഞാൻ അറിഞ്ഞിട്ടും ആ സ്ഥലത്തെ എസ് ഐക്കോ സി ഐക്കോ എസ് പിക്കോ ഈ സംഭവം മുൻകൂട്ടി അറിയാനോ ഞാൻ അറിയിച്ചു ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി ഫലപ്രദമായ അത് നേരിടാനോ കഴിഞ്ഞിട്ടില്ല. സാർ ഇപ്പോൾ പരാമർശിച്ച ഞങ്ങൾ മൂന്ന് പേരും ഈ സംഭവത്തിൽ അനാസ്ഥ കാട്ടിയിട്ടില്ല. സാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ സുഗന്ധിയില്ല എന്ന സമയത്തും ഞങ്ങൾ മൂന്നാളും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ഫലമുണ്ടായിരുന്നു? ഫലം ഉണ്ടാകുന്നതിന് കാരണം വ്യക്തമല്ലേ സാർ? ഓക്കെ ഓക്കെ, പോസ്റ്റ്മോർട്ടമല്ല ഇപ്പോൾ ആവശ്യം, സ്ഥിതിഗതികളാണ് എനിക്ക് അറിയേണ്ടത്. രണ്ടു കൂട്ടരുടെയും കേസും കൗണ്ടർ കേസും എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ബലമായ വിശ്വാസം ഈ ക്ലാഷിന്റെ കാരണം രണ്ട് തുറക്കാരും അല്ലെന്നുള്ളതാണ്. പിന്നെ താനായിരുന്നു പോയി തീ വെച്ചത്? കുടിലുകൾക്ക് തീ വെച്ചതും തമ്മിൽ തല്ലിയത് അവരായിരിക്കാം. പക്ഷേ എന്തോ ഒന്ന് പച്ചയിടവും കാലാകാലങ്ങളായി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന അവന്മാരുടെ മനഃശാസ്ത്രവും ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭൂമിശാസ്ത്രവും മനഃശാസ്ത്രവും ജന്തുശാസ്ത്രവും ഒന്നും പഠിക്കാതെ തന്നെ അല്പം കോമൺ സെൻസോടെ ചിന്തിച്ചാൽ ആർക്കും കാര്യങ്ങൾ മനസ്സിലാകാവുന്നേ ഉള്ളൂ. സ്റ്റോപ്പ് ബ്ലഡി നോൺസെൻസ്. Please come to the matter. നിങ്ങൾ കാര്യം പറയൂ. Yes, please. Sit down, please. Mr. Saral, ഈ കേസിന്റെ ക്ലിയർ റൂട്ട് എന്താണ്? ആര് ഏത് തുറയിലാണ് ആദ്യം തീ വെച്ചത്? സാർ, FIR അനുസരിച്ച് പടിഞ്ഞാറെ തുറയിലാണ് ആദ്യം തീവെപ്പ് നടന്നത്. നമ്മുടെ സ്പെഷ്യൽ ഓപ്പറേഷനിൽ നിന്നും ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിരുന്നില്ലേ ഈ തീവെപ്പ്? Yes, yes, possible. അങ്ങനെ ആയിക്കൂടെ മിസ്റ്റർ ശേഖരൻ തമ്പി. ഇൻ കേസ് അത് ശരിയാണെങ്കിൽ കിഴക്കേ തുറ ഒരു പാപ്പച്ചനും ഒരു സ്രാവ് പാപ്പച്ചൻ, അവരെ പൊക്കെയെല്ലാം വ്യക്തമല്ലേ? അവന്റെ മകനൊരുത്തൻ നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സബ് ഇൻസ്പെക്ടറെ ആ ഹാർബർ ഏരിയയിലെ കുളയിൽ നടന്ന സംഘർഷത്തിൽ കുത്തി കൊലപ്പെടുത്തി തൊളിവി കൂട്ടും. യെസ്, ഐ നോ ദാറ്റ് കേസ്. പക്ഷെ ആ പ്രതി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിന് തെളിവൊന്നും ഇല്ലാതെ നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്ത പോലെയല്ലേ? ആയിരിക്കാം, പക്ഷെ ഞാൻ റൂറൽ എസ് പി ആയിരുന്ന സമയത്ത് അവർ ഏതോ തീവ്രവാദി സംഘടനയുടെ പ്രവർത്തകരായി സംസ്ഥാനത്തിന് പുറത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. താനാദ്യ പാപ്പച്ചന്റെ കസ്റ്റഡി എടുക്കണം സർ, അപ്പോ കാര്യങ്ങൾക്കൊക്കെ തെളിവുണ്ടാവും സർ. ഏതായാലും നാളെ കൃത്യമായ റിപ്പോർട്ട് സിഎമ്മിന് കൊടുക്കണം സർ. ഓക്കെ. താൻ വരുന്നില്ലേ? താൻ ചെന്ന് അവനെ പൊക്കിയെടുത്തോണ്ട് പോരെ. അവനങ്ങനെ പൊക്കത്തില്ല സാറേ, അവൻ സ്രാവ, കൊമ്പ സ്രാവ്. പോയി തൂക്കിയെടുത്തോ. എന്താ മുത്തേ? പോലീസ് വന്നിരിക്കണേക്ക് പോയിരിക്കല്ല, വെറും റാണി. ഓ റാണി, മുള റാണി അല്ല, മുള റാണി. നിന്റെ അപ്പൻ എപ്പോഴും ഐസ് ബാക്കിലേക്ക് പോയത്? കുറച്ചു നേരമായി. ഏയ്, കുറച്ചു നേരത്തെ വന്നാ മതിയായിരുന്നു. അയ്യോ,
അവര് ഡാഡി ചെന്നെ അന്വേഷിച്ച് വന്നതാ. എന്റെ കുഞ്ഞെ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ തണ്ണി പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് തണ്ണിന്നോ പുസ്തകം നിങ്ങൾ തല്ലി തളിച്ച് കൊണ്ടുപോയ എന്റെ തണ്ണി പോലെ നിങ്ങൾ എന്ത് ചെയ്തെന്ന്? അവനെ കൊന്നോ? കൊന്നു തിന്നോന്ന്? എന്റെ മാതാവേ മദരി, എന്റെ കുട്ടി മദരി, എന്തിനു പറ്റിയിരുന്നു? എന്റെ തണ്ണി മോനെ കൊന്നോമാർ? എന്റെ തണ്ണി മോൻ എനിക്ക് വൈ. എന്റെ മാതാവേ ഞാൻ ഈ കാണുന്നത് ഈ തറയിൽ എന്നും ചെറുത്താ എന്റെ വിളയാട്ടവാട്ട് അഹമ്മദ് കാണിക്കുന്നത് കീഴുള്ളത് നിങ്ങളുടെ സ്വഭാവം മാറ്റേ. ഒറ്റ ഡപ്പം വെച്ചതാണ്ടല്ല. എന്തെടുക്ക അന്നംകുട്ടി മദനി, അകത്തേ സ്വന്തം നിരക്കട. കുഞ്ഞുമാവ എന്തൊരു നോക്കി നിൽക്കണത്? അമ്മച്ചി അകത്തോണ്ട് കിടത്തി. ലില്ലി, ഈ ചെല്ലടി. ഞാൻ ഇയാളുമായിട്ടും സംസാരിക്കട്ടെ, കാര്യം എന്തായിരുന്ന? ഈ തള്ള പോയി നല്ല കണ്ടില്ലേ നങ്കൂരിട്ടിരിക്കണത്? അപ്പടി പോറായില്ലേ? അകത്തോട്ടോ പുറത്തോട്ടോ കെട്ടി അടിക്കി. നീ പോണാകാല പാവങ്ങളാ, വിവരം കുറവുണ്ടീന. അന്നംകുട്ടി മദനയും മകൻ പോയ പിന്നെ കാക്കി കണ്ട അരപ്പിരി വട്ടാണ്. ആട്ടെ സാധനം തരാണ് വന്നത്? ഇപ്പോഴാ ഉയിര് നേരെ വീണത്. മനുഷ്യന്റെ ആനിയല്ലെങ്കിൽ പോക്കാണല്ലേ. മാതാ, നിന്റെ കൂട്ടുകാരുടെ പാപ്പച്ചൻ. എന്തൊരു സാറേ പ്രശ്നം വല്ലതും ഉണ്ടാ? ഈ തുറയിൽ നടന്ന തീവപ്പനെ കുറിച്ചും കത്തിക്കുത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യാൻ വേണ്ടിയാ. അത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലേ. തൂത്തുക്കുടിയിൽ വന്നത് 2 മണിക്കൂറിലായുള്ളു. വന്ന പാടെ സാവ് ഐസ് ഫാക്ടറി പോയിരിക്കാണ്. ഓഹോ, എന്നാൽ ചോദ്യം ചെയ്യാൻ വേണ്ടി എ സ്റ്റേഡിയം വിളിച്ചത് പറയണം. പറയണം കേട്ടോ. വരി പശുവിന് ജനം വന്നപ്പോ കത്തി കിടക്കണ പട്ടിക്കും കിടക്കാൻ മേലതായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വരി കാര്യം പറ. ഭാരതത്തേടി തുറയിൽ പോലീസ് വന്നാക്കി. പോലീസോ? ആ ആ പെരിച്ചായി വർഗീസില്ലേ ഇൻസ്പെക്ടറും എസ് ഐ ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്തായിരുന്നു ഞാൻ കേട്ടപ്പോ എസ് പി കുമ്പാരി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. തീവപ്പ് നടന്നെടുത്ത് മുതലാളിയുടെയും പേര് പറഞ്ഞു കേൾക്കണുണ്ട്. കുമ്പാരി വാ, നിങ്ങൾ നിങ്ങളെ പണി നോക്ക്. യോ ഞാനെ നിങ്ങ പള്ളി ചെന്നിട്ട് അത് അച്ഛൻ കേട്ട വിഷയത്തെ സൊല്ലുങ്കോ. ഏ അതൊന്നും വേണ്ട, അത് വേണം. നീ പോയി സൊല്ലുങ്കോ. ആ കേട്ടില്ല പോട്ടെ. സ്റ്റോപ്പ് ഇറ്റ്, നീ സത്യം പറയല്ലേ? മാതാവിനാണ് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. സാർ എന്റെ വിശ്വാസം ഞങ്ങളുടെ കണ്ണി പൊടിയിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്ത് നീ തൂത്തുക്കുടിക്ക് പോയി അല്ലേ? എല്ലാം കഴിഞ്ഞ ശേഷം ഒന്നും അറിയാത്തതിനെ പോലെ തിരിച്ചു വരികയും ചെയ്തു. നിന്റെ മകൻ സണ്ണി അല്ലേ മുഖ്യ കണ്ണി? എന്താ സണ്ണി നിന്റെ മകനല്ലേ? സണ്ണി എന്നൊരു മോൻ എനിക്കുണ്ടായിരുന്നു. അവനെ കുറിച്ച് എല്ലാം ഞാൻ സാറിനോട് പറഞ്ഞു കഴിച്ചു. അവൻ തൂത്തുക്കുടിയിൽ എവിടെ താമസം? സാറേ, ഒരു മകനുണ്ടായിരുന്ന കാര്യം പറക്കാൻ ശ്രമിക്കുന്നവരാണ് ജാരോജ ഭാര്യ. ആ പെറ്റ തള്ളയുടെ അവസ്ഥയെ കുറിച്ച് അവിടെ വന്ന ഏമാന്മാരോട് ചോദിച്ചാൽ സാറിന് മനസ്സിലാവും. ആ ശരി, തന്നെ ഞാൻ തൽക്കാലം വിശ്വസിക്കാം. ഓ തപ്പിക്കോ. ആ ഇവിടെ തന്റെ കൂട്ടുകാരുടെ അടുത്തല്ലേ ഉണ്ട്? മാത്തൻ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. മുക്കിലിട്ട് വന്നപ്പോ ആരെ പോലത്തെ ഒരു സാധനം എന്റെ മുന്നിൽ സാധനം പറയാൻ പറ്റിയില്ല. നിന്റെ പേരെന്താ? മാത്തൻ. വെറും മാത്തൻ? മുക്കളി മാത്തൻ. എന്തുകളി മുക്കളി? പണ്ട് കടലിൽ മുങ്ങി മുക്കളിയുടെ ചുറ്റുപാടിലായിരുന്നു പണി. അതുകൊണ്ട് നാട്ടുകാരിട്ട പേരാ മുക്കളി മാത്തൻ. അതുപോലെ ഇയാൾക്കുണ്ടൊരു പേര്, ഇരട്ടപ്പേര് സാവ്. അത് ഒറ്റയ്ക്ക് ചാത്തടിയിൽ അങ്ങ് കടലിൽ പോയിട്ട് വലിയ കൊമ്പൻ സാവിനെ പിടിച്ചോണ്ട് വരുവായിരുന്നു. നിന്നോട് ഏറെ കാര്യം ചോദിച്ചോ? ഇല്ല ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. നീയുടെ മകനെ അവസാനിട്ടാ കണ്ടത്? ഇന്ന് കാലത്ത് കണ്ടേ. വാ, എവിടെ വെച്ച്? ഇയാക്കളെ വീട്ടിൽ വെച്ച്. ഇന്ന് കാലത്ത് കണ്ടത്? ഒരു മുഴുത്ത ഫോട്ടോ തൂക്കിട്ടിരിക്കുന്നത് കണ്ടതല്ലേ? മോന്റെ ഫോട്ടോ കണ്ട എനിക്ക് ജീവനുള്ളത് പോലെ തോന്നും. വാ, പോ പോ പോ.
നിന്നെ സമനില തെറ്റരുത്. ആരൊക്കെ മറന്നാലും നമ്മുടെ മോനെക്കുറിച്ച് എനിക്ക് ദുഃഖമില്ലെന്നാണ്. കരയാതെ. നമ്മ എത്രയൊക്കെ മോഹിച്ചാലും മാതാവ് ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. വിധിച്ചതല്ലേ അനുഭവിക്കാൻ യോഗമുണ്ടാവും. ഇന്നും മരുന്നൊക്കെ കഴിച്ചു എന്നെ കുട്ടിക്കൊച്ചെ. നീ പലപ്പോഴും മരുന്ന് മുടക്കുന്നുണ്ട്. അതാ പോലീസിനെ കണ്ടപ്പോ തന്റെ മുഖം കണ്ടിട്ട് ചോറ് തിന്നാൻ തോന്നണില്ല. ആ ഇത് രാവിലെ മുത്തിനുള്ളത്. ഇന്ന് ഡാഡിച്ചന്റെ കൂട്ടത്തിലെ കിടന്ന് ഉറങ്ങത്തുള്ളെന്ന് പറഞ്ഞ ഇവിടെ കിടന്നത്. കുറച്ചു മുമ്പാണ് ലില്ലി വന്ന് എടുത്തോണ്ട് പോയത്. കുഞ്ഞുവാവ് ഉറങ്ങിയ നല്ല ഉറക്ക. എന്നാ വാ പിടിക്ക്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നിന്നെ ഞാൻ കുമ്പാരി തുടങ്ങി നിന്നെ നിന്നെ ഞാൻ ഇടിച്ചു കൊല്ലേ. കൈ വെട്ടോ. എന്നാ നീ ഒരു കാര്യം ഇറങ്ങി പോവോ? നീ കാണരുത്. നീ തട്ടാ നിന്നെ കൊല്ലും. എന്താ കുമ്പാരി? വിടു കുമ്പാരി. ഈ പയല് വെള്ളങ്ങള് പോത്തിയാലും ഇവരെ തന്നപ്പോഴത്തേക്കാലും കലപ്പള തന്നെ. എന്താ കുമ്പാരി പ്രശ്നം? ഇവളെന്റെ തള്ള. ഇവളെന്റെ ഭാഗ്യ. നോ മിസ്റ്റേക്ക് കംപ്ലീറ്റ്. ഇവളെന്റെ ഭാഗ്യ. ഇതെന്റെ തള്ള. ഈ തള്ളക്ക് ഞാൻ ഒരു ഉപ്പി കള്ളു കൊടുക്കുന്നതില് ഈ പുല്ലത്തിന്റെ. ഓ തന്റെ കാര്യം കൂടി ഞാൻ തോച്ചു. ആട്ടെ തള്ളക്ക് കൊണ്ടുവന്ന കള്ളെന്തിയേ? കള്ള. ആ എന്തായിരുന്നു നോക്കി നിക്കണത്? തള്ളക്ക് വേണമെങ്കിൽ എടുത്ത് മോഹൻ തേ. എനിക്ക് വേണ്ട. നിന്റെ തത്തയ്ക്ക് കൊണ്ടു കൊടു. എവിടെ? സിമിത്തേരിയില്ല. അത് സ്വർഗത്തില്ല. അയാള് നരകത്തിലേ കാണൂ. എവിടെ വേണേലും കൊണ്ടു കൊടു. എന്റെ അമ്മച്ചി ആ കള്ളു പിടിച്ചിട്ട് വല്ലതും വാരത്തിന്ന് കിടന്നുറങ്ങാൻ നോക്ക് ചെല്ലേ. ഈ കള്ളു മോന്തടി. എനിക്ക് വേണ്ട. ഇതാളപ്പൻ. ഇത് എന്റെ തള്ള അപ്പൻ. മോന്തിക്കട്ടാടിപ്പം. എന്റെ കുമ്പാരി, ഈ ഒച്ചയും ബഹളൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ? തനിക്ക് തന്നോളം വളർന്നൊരു മകനുള്ള കാര്യം മറക്കണ്ട. മോൻ വന്നിട്ടില്ല കുമ്പാരി. അതല്ലേ എനിക്ക് ഇത്ര ധൈര്യം. ഓ എന്നാ ഞങ്ങൾ പോവാ. എന്നെ കുട്ടിക്കൊച്ചേ വാ. ചായ കുമ്പാരി, ചായ കുടിച്ചിട്ട് പോവാ. അപ്പച്ചാ ബൂം. അപ്പച്ചാ എന്തോ ഒരു ചല പണ്ട് അലമ്പത്തെ അടിയേ. നീയും അങ്ങനെ തന്നെ ഓടി ഓടുന്ന ഒന്ന് ചെലക്കാണ്ട് മര്യാദക്ക് നടക്കുന്നവരെ. അഞ്ചുമാരെ, ജാക്കി എവിടെയാ? ജാക്കി എവിടെയാ താമസിക്കുന്നത്? ഈ റോഡിന്റെ അങ്ങി അറ്റത്ത് കാണാണ് വീട്. താങ്ക് യു വെരി മച്ച്. ഡബിൾ ആങ്കി. ജാക്കി, ഓ ജാക്കി, രാവിലെ തന്നെ ഇവൻ ആർക്ക് ജാക്കി വെക്കാൻ പോയി. കുറച്ച് വിശ്രമിക്കാം. കുറച്ച് കുറച്ച് അങ്കിൾ ജാക്കിയുടെ ജാക്കിയാണല്ലേ. സോറി, ജാക്കിയുടെ ഡാഡിയാണല്ലേ. അല്ല, പിന്നെ ആരാണ് താങ്കൾ അങ്കിൾ? തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ജാക്കിയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ ബാക്കോ എന്നല്ല ചോദിച്ചത്. തനിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ജാക്കിയെ കാണാൻ വന്നതാണ്. തന്റെ പേരെന്താണ്? മിസ്റ്റർ ക്ലിന്റൺ. ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടാവും. അമേരിക്കയിലെ എല്ലാവരും അവരുടെ പ്രസിഡന്റിനെ എന്റെ പേരാണ് വിളിക്കുന്നത്. ഐ ആം വെരി ഫേമസ്. ഞാൻ അതൊന്നും അല്ല കേട്ടിരിക്കുന്നത്. ഇവിടെ രണ്ടു വീടപ്പുറത്ത് ഇമ്പംബോ ക്ലിന്താവാട ക്ലിന്താവാട എന്ന് വിളിക്കാറുണ്ട്. അമ്പംബോ അതവരുടെ പട്ടികളുടെ പേരാ. എന്താ രാണി? ഇൻസ്റ്റാൾമെന്റിൽ വെക്കാൻ വന്ന ആളല്ല, ജാക്കിയെ കാണാൻ വന്നതാ. ഇതാരാണ്? ജാക്കിയുടെ അപ്പന്റെ അമ്മയാ. ഓ മദർ ഇന്ത്യ. വെൽക്കം പ്ലീസ്, വെൽക്കം. ആ മതി മതി,
യാക്കിയെ കാണണ്ടേ? യെസ്. നടക്ക്. ഹെൽപ് പ്ലീസ്, എന്നും സഹായിക്കൂ, ഭാരം ചുമക്കൂ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ശീലിക്കൂ, വെറുതെ ഇങ്ങനെ ഇരിക്കരുത്, പിത്തം വരും. ജാൻഡി അവൻ വരുമ്പോ വരട്ടെ, ഞാൻ ബാഗ് ഇടുവായി. ഹായ് ജാക്കി. ഓ ക്ലിൻഡൻ, അമ്മമ്മേ, ഇതെന്റെ ഫ്രണ്ടാ പാപ്പച്ചനങ്ങളെ. ഓ, ഇദ്ദേഹം ബീച്ചിലെ വലിയ ഗൈഡാ. ഗൈഡ് ക്ലിൻഡൻ. നമസ്കാരം. അപ്പൊ മറ്റേ വിശേഷം പറയി. ഓ ജാക്കി, അങ്കിളെ, മദറിന്റെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മുറിയുടെ ഓണർ അത്ര ശരിയല്ലെന്ന് ജാക്കിയോട് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഞാനിതാ ഉപേക്ഷിച്ചു, ഇനി പോന്നു. അതിനെന്തിന്? മറ്റമ്മ ഇവിടെ താമസിച്ചൂടെ? താങ്ക് യു. നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരുന്ന മുറി ഒഴിഞ്ഞു കിടക്കല്ലേ അമ്മൂമ്മേ? ഓ മദർ ഇന്ത്യ, ലണ്ടൻ അല്ല, ക്ലിൻഡൻ. ഇവിടെ ഫാമിലിക്ക് ഇതുവരെ ആ മുറി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. ഒന്നാമത് പ്രായമായ പെണ്ണുങ്ങളുള്ള വീടാണ് ഇത്. ഇവിടെ ആരാ അമ്മൂമ്മേ പ്രായമായ പെണ്ണുങ്ങള്? ജീവിക്കണ എനക്ക് പ്രായമായില്ലേ, നിന്റെ അപ്പന്റെ കൂടെ പോയിരിക്കണ നിന്റെ അമ്മക്ക് പ്രായമായി. ഓ ഗ്രാൻഡ്മ, ഞാൻ ഒറ്റയ്ക്കല്ല മുറിയിൽ താമസിക്കാൻ വരണത്, കുടുംബവുമായിട്ടാണ്, വിത്ത് ഫാമിലി. ഫാമിലിയാ? മറ്റൊരു ബാച്ചലർ ആണെന്നല്ലേ പറഞ്ഞിരുന്നത്? ബാച്ചലർ ആണെന്നല്ല, കല്യാണത്തിന് മുമ്പ് ബാച്ചലർ ആയിരുന്നെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ എന്റെ വൈഫായിട്ട് വരാം, എന്നിട്ട് മുറി തന്നാ മതി. എന്നാ ആദ്യം പോയി വൈഫിനെ വിളിച്ചോണ്ട് വാ. പ്രമേസ് ബൈ. വരട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മലയാളികളായ സായിപ്പന്മാരെ, മദാമ്മമാരെ, ഐ ആം പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിംഗ് ദി വേൾഡ് ഫേമസ് കൂളിംഗ് ഓപ്റ്റിക്കൽ. യു വാണ്ട് ഇറ്റ്? എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് ക്ലാസസ്. അയ്യോ, അത് വേണ്ടെങ്കിൽ ഇത് തരാം, ഇത് ഇത് നോക്കാമല്ലോ. വേണ്ടേ? പ്ലീസ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഓക്കെ, ഭഗവതിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വെച്ചിടാം. നഗ്ന നേത്രനായിരുന്നു എനിക്കല്ലേ. പുറകെ വിളിക്കല്ലേ സായിപ്പ്, മദാമ്മക്ക് കൊടുത്തിട്ട് വരട്ടെ. ലോക ഭാഷ മുഴുവൻ പറഞ്ഞിട്ടും കൈനീട്ടം വിറ്റില്ലല്ലോ. സഹോദരങ്ങളെ, നിങ്ങളുടെ മേനിയുടെ അഴക്ക് മുഖത്തിൽ വരണമെങ്കിൽ ഈ സൺഗ്ലാസ് വെക്കൂ. ഇതാ മദാമ്മ കന്നഡ. ഓ മദാമ്മ, എന്റെ കന്നഡയാണല്ലോ വെച്ചേക്കുന്നത്. ലിസൺ പ്ലീസ് ഡിയർ, മലയാളികളായ കസ്റ്റമേഴ്സ്, ലാംഗ്വേജ് മനസ്സിലാവാത്തോണ്ട് ഒരാളും ഗ്ലാസ് വാങ്ങാതെ പോകരുത്. സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും പർദീസയായ ഈ ബീച്ചിന്റെ ഭംഗിയും അസ്തമയ സൂര്യന്റെ ശോഭയും ഒപ്പിയെടുക്കാൻ നിങ്ങളെ എന്റെ ഈ ഗ്ലാസുകൾ സഹായിക്കും തീർച്ച. ഒപ്പം കരടുകളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ചെറു പ്രാണികളിൽ നിന്നും നിങ്ങളുടെ കണ്ണിന് സുരക്ഷയും നാടികൾക്ക് ഉത്തേജനവും മനസ്സിന് ഉദ്ധാരണവും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവണ? ആ ആദ്യം എന്റെ കന്നഡയും വെച്ച് നിങ്ങൾ ബീച്ചിൽ നടക്കൂ. ലോകപ്രശസ്തരായ സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ ധരിക്കുന്നതും കൂളിംഗ് ഗ്ലാസ് തന്നെ. ഞാൻ നിങ്ങൾക്ക് തരുന്നതും കൂളിംഗ് ഗ്ലാസ് തന്നെ. നോക്കൂ, വണ്ടർഫുൾ. എന്റെ ഗ്ലാസ് കൊണ്ട് നിങ്ങളുടെ മുഖം പറഞ്ഞ ഭാഗം എത്ര മനോഹരമായിരിക്കുന്നു. ഇതിനെന്താ വില? 60,000 രൂപ മുതൽ 600 രൂപ വരെ വിലപിടിപ്പുള്ള ഗ്ലാസുകളാണ് ഞാനിപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 60 രൂപ വിലപേശാനും പരിഭവിക്കാനും നേരമില്ലാത്തതുകൊണ്ട് കൊടുക്കൂ സുഹൃത്തെ, കൊടുക്കൂ. എണ്ണി നോക്കണമെന്നില്ല, ഞാൻ എണ്ണിക്കൊള്ളാം. മാറിയെന്ന് എണ്ണുമ്പോൾ മാത്രമേ വ്യക്തമായ കണക്കുകൾ കിട്ടൂ. കാശില്ലെങ്കിൽ ഓസിന് കന്നഡ വെച്ച് ഷൈൻ ചെയ്യില്ലേ സുഹൃത്തെ? ഇതുപോലെ 4 ഗ്ലാസുകൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ആർക്കും 5-ാമതായി 6,800 രൂപ വിലപിടിപ്പുള്ള ഒരു സ്പെഷ്യൽ ഗ്ലാസ് വെറും 1,800 രൂപയ്ക്ക് നൽകുന്നതാണ്. അതിനെന്താ പ്രത്യേകത? അതിന് പ്രത്യേകത ഉണ്ട് സുഹൃത്തെ, അതിലൂടെ എല്ലാം കാണാം. അപ്പൊ ബാക്കിയുള്ളതിലൊന്നും കണ്ടൂടെ? ഇത് ബാക്കിയുള്ളത് പോലെ അല്ല, ഇതിലൂടെ നോക്കിയാൽ എല്ലാം കാണാം. സത്യം സത്യമായി കാണാം, സത്യത്തിന്റെ മുഖം കാണാം. വസ്ത്രത്തിന്റെ കനം പ്രശ്നമല്ല. ജാക്സൺ, ജാക്സൺ അല്ല, മൈക്കിൾ ജാക്സൺ എന്ന് മുഴുവൻ പേര് ചേർത്ത് വിളിക്കൂ സുഹൃത്തെ. മൈക്കിൾ ജാക്സൺ? അതെങ്ങനെയാടാ? നിന്റെ പേര് ജാക്സൺ എന്നും നിന്റെ അപ്പന്റെ പേര് മൈക്കിൾ എന്നും അല്ലേ? അപ്പൊ നീ ജാക്സൺ മൈക്കിൾ അല്ലേ? പേരിന്റെ കാര്യത്തിൽ എന്റെ അപ്പനും അപ്പന്റെ അപ്പനും പറ്റിയൊരു തെറ്റ് ഞാൻ തിരുത്തുന്നു. ലോക പ്രശസ്ത ക്ലാസിക് പാട്ടുകാരനായ മൈക്കിൾ ജാക്സന്റെ ആരാധകനായ ഞാൻ ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ. സ്വന്തം അപ്പന് പറ്റിയൊരു തെറ്റ്, അതാണ്. നീ ആശേ, നീ ഡിമ്പിളിനെ കണ്ടോ? ഇന്നൊന്നും കണ്ടില്ല. ഇന്നലെ കണ്ടോ? കണ്ടു. എന്താ കാര്യം? കാണുകയാണെങ്കിൽ അവളോട് ഒരു കാര്യം പറയാനുള്ളത് പറയും. അത് എന്നോട് പറഞ്ഞാലും മതി. അല്ല, ഇത് അവളോട് പറയാനുള്ളതാണ്. കണ്ടാൽ ഞാൻ അന്വേഷിച്ചായിട്ട് പറയൂ. ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ? 4 സായിപ്പന്മാരെയും കൊഞ്ച പത്മനാഭ സ്വാമി ടെമ്പിൾ വരെ. അവരെ കൊണ്ട് കുളത്തെ താക്കരുത്. പോരാ അണ്ടർസ്റ്റാൻഡ്?
ഇതാണ് ഡിമ്പിൾ മരിയ. സിമ്പിളിന് സിമ്പിൾ അല്ലെങ്കിൽ ഡിമ്പിൾ. ഇനിയിപ്പോ തൊപ്പി മാത്രം മതിയല്ലോ. ആ തനിക്ക് ഏത് തൊപ്പിയാ വേണ്ടത്? യൂറോപ്യൻ ഹാറ്റ്, ഇന്ത്യൻ ഹാറ്റ്, നീഗ്രോ ഹാറ്റ്, ഏത് വേണം? യൂറോപ്യൻ ഹാറ്റ്. അത് തന്നെ സ്വന്തം ആവശ്യത്തിനാ? ആ അപ്പൊ പിന്നെ നീഗ്രോ ഹാറ്റ് മതി. അതാണ്ട് ഇനിയിപ്പോ താൻ പഠിച്ച കാര്യങ്ങൾ പത്ത് പേരോട് പറയണം. ഡിമ്പിൾ മരിയയ്ക്ക് തൊപ്പി മാത്രമേ കച്ചവടം ഉള്ളൂ, മനസ്സിലായോ? ആ എന്നാ വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. ഹാറ്റ് വേണോ? ഹാറ്റ്, യൂറോപ്യൻ ഹാറ്റ്, ഇന്ത്യൻ ഹാറ്റ്, ട്രിവാൻഡ്രം ഹാറ്റ്, കൊല്ലം ഹാറ്റ്, ഇറ്റലി ഹാറ്റ്. മരിച്ച മറിയ മറിയ ഞാൻ തന്നെ എവിടെ അന്വേഷിച്ചു. എന്താ പ്രോബ്ലം? ഒരു ഉഗ്രം കോള്. വാടക കുറഞ്ഞ ഒരു വീട് വേണമെന്ന് താൻ എന്നോട് പറഞ്ഞു. കിട്ടി? എങ്ങനെയുണ്ട്? പുറത്തു നോക്കിയാൽ ചെറുതെന്ന് തോന്നുന്നു, അകത്ത് കയറിയാലോ അത് വിശാല. തുണിക്കടയല്ല, ഒരു വീടിനോട് ചേർന്നുള്ള ഒരു മുറി. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം, അവരത് ഫാമിലിക്ക് കൊടുക്കും. അത് സാരമില്ല, ഞങ്ങളെ തങ്കശ്ശേരിയിൽ അറിയപ്പെടുന്നതല്ല ഫാമിലിക്കാരാ, തന്റെ ഫാമിലിയല്ല ഡൂക്കിലുകൾ വരിക്കും, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്. ഇത് ആ ഫാമിലിയല്ല, ഭാര്യയും ഭർത്താവും ചേർന്ന കുടുംബ ഫാമിലി, അവർക്കേ അവരാ വീട് കൊടുക്കും. അതിന് ഭാര്യയും ഭർത്താവും തന്നെ ആവണോ? നിർബന്ധമുണ്ടോ? ആകണമെന്നില്ല, ആണെന്ന് പറഞ്ഞാലും മതി. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കാനും? എന്റെ കയ്യിൽ നിന്ന് ഒരെടുത്ത് ചാട്ടം ഉണ്ടാവില്ല. തന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു എടുത്തി ചാട്ടം ഉണ്ടായാൽ തന്നെയും അത് തണുത്തുള്ള കൽപ്പനിക്കുണ്ടെന്ന് വെച്ചോ. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. പ്രശ്നം വേറെ ഉണ്ട്. ഇത് നടന്നു കഴിഞ്ഞാൽ എന്റെ പക്ഷത്ത് നിരത്തിയാട്ടം ഉണ്ടാകും. മാനം മതിയായിട്ട് തൊപ്പി വെച്ചിടക്കുന്ന പെമ്പിള്ളേരെ കൂടെ താമസിക്കാൻ വിളിക്കുന്നു. വേണ്ടി വന്നാൽ തൊപ്പി അടക്കം ഞാൻ കൊണ്ടു. നീ ആരാണ് ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? ഞാനാണ് മരിയയുടെ ലോക്കൽ ഗാർഡിയൻ, അതായത് മരിയയുടെ അപ്പൻ ഡിക്കും. നിർത്തോ നിർത്തോ, ഇപ്പൊ താൻ വന്ന് എതിർത്തത് കൊണ്ട് മാത്രം ഞാൻ ഇയാളെ കൂടെ പോയി താമസിക്കാൻ പോവാ. ഈ വിവരം താമു എന്റെ പപ്പായോട് പറഞ്ഞേക്കും. ഹായ് മുത്തേ, മുത്തേ, ഇന്നലെന്തേ രണ്ടു പാത്രങ്ങളെ കുഞ്ഞാവേ? ഒന്നെന്റെ ഡാഡിച്ചനും ഇതെന്റെ മാത്രം നിന്നു. എന്തടി മുത്തേ മുണ്ടാത്തതേ? ടാറ്റാ. ഒമ്പടി കഴിഞ്ഞേ, അപ്പൊ ഞാൻ പോവാനാണ് നീ ടാറ്റ തന്നതേ. ഹായ്. എന്താ ജാക്കിയത്? ഇതെന്തൊരു കോലം കുഞ്ഞാവേ, കാലത്തെ കുളിച്ചില്ലേ? കുളിച്ചില്ല. ഛേ, എന്നും കാലത്തെ കുളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ രണ്ടുപേരെയും കെട്ടുകഴിഞ്ഞാ എന്നും കാലത്തെ കുളിച്ചില്ലെങ്കിലേ അപ്പ കാണാം. ഓ അമ്മയാണ നേരെ. നീ കാലത്തെ കുളിക്കോടി. കൊരങ്ങ. ഇല്ലെങ്കിൽ ഇതുപോലെ കൊട്ടുമേടിക്കും. ഇതെന്ത് പണിയാ ജാക്കിയണ? അതിനെന്തൊരു എടാ പന്ന നായികളെ, ഞാൻ പറഞ്ഞ നീ ഒന്നും അനുസരിക്കില്ല. എവിടെയാ നിന്റെ മുതലാളി? ടൗണിൽ പോയിരിക്കാം, ഇപ്പൊ വരുന്നതാണ്. ഹോട്ടലിൽ ഇത്രയും രൂപ വാങ്ങിത്തരും. ഡോക്യുമെന്റ് എവിടെയാ? അത് ഇന്ന് മുതൽ ഈ ഹോട്ടലിന് മുതലാളി ഈ നിൽക്കുന്ന പറയണം. മനസ്സിലാ? ഇതാ ഡോക്യുമെന്റ്. ഹോട്ടലിൽ ഡോക്യുമെന്റ്സ്. ഞാനീ പരാതി പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ് സാർ. ഒരായുസ് മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം മുടക്കിയാണ് സാർ ആ ഹോട്ടൽ ഞാൻ ലീസിനെടുത്തത്. ശരി, ഞാൻ അന്വേഷിക്കട്ടെ. Thank you.
ഈ ഇലക്ഷൻ കഴിഞ്ഞ് പ്രകടന പത്രിക മാറുന്ന രാഷ്ട്രീയക്കാരെ പോലെ ഒരേ മുറിയിൽ താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്നോട് എഗ്രിമെന്റ് മറന്ന് എന്തെങ്കിലും പെരുമാറിയാൽ ഈ ഡിമ്പിൾ മറിയ കില്ലർ മറിയാവും. അണ്ടർസ്റ്റാൻഡ്? എന്റെ കർത്താവേ, പടക്കം കത്തിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടാണല്ലോ താമസിക്കാൻ പോണത്. എന്താ പറഞ്ഞത്? ഡിമ്പിളിന് എന്നെ അത്ര വിശ്വാസമില്ലെങ്കിലും സ്നേഹമുണ്ടെന്ന് പറയാം. ഞാൻ എങ്ങനെയെന്ന് ഒരു 10 മാസം കൊണ്ട് നിനക്ക് ബോധ്യമായിക്കൊള്ളു. 10 മാസം? 10 മാസം തികയണമെന്നില്ല, അതിനുമുമ്പ് മനസ്സിലാവും. മനസ്സിലായില്ല. വികാരങ്ങളെ കടിഞ്ഞാണിടാനുള്ള എന്റെ അപാരമായ കഴിവ്. ആ കടിഞ്ഞാണെങ്ങാനും കൈവിട്ടാൽ താൻ ജാണ്ടിലെന്നറിയും പറഞ്ഞേക്കാം. ഓ എന്റെ വേളാങ്കണ്ണി മാതാവേ, വേണ്ടാത്തൊക്കെ തോന്നിച്ച് നീ എന്നെ ഈ കില്ലർ മറിയുടെ ഇരയാക്കരുതേ. ഡിമ്പിളെ, ഞാൻ ആ ഹോട്ടലിൽ കയറി നമ്മുടെ പുതിയ താമസ സ്ഥലത്തിന്റെ അഡ്രസ് കൊടുത്തിട്ട് വരാം. ഏതെങ്കിലും സായിപ്പനോ മദാമയ്ക്കോ പെട്ടെന്ന് എന്റെ സേവന ആവശ്യപ്പെട്ട് വന്നാലോ? അയ്യോ, ഇയാടെ പറച്ചിൽ കേട്ടാ പോകും. താൻ വളരെ ബിസിയായ ഒരു ഗൈഡാണ്. വൈറ്റിപ്പഴപ്പല്ലേ ചെല്ലിയല്ലേ അല്ലേ? അന്തസ്സുള്ള എന്നെ കുറിച്ചുള്ള എവിടെ പുച്ഛമാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ചെല്ലപ്പൻ സാർ, സാർ എല്ലാവരും കസ്റ്റഡിയിലുണ്ട് സാർ. സാർ റഹ്മാൻ സാറുണ്ട് സാർ. സാർ കമ്മീഷണർ ദേവ്. എസ് പി ആണ് സാർ കസ്റ്റഡിയിൽ. സാർ വിടാം സാർ, വിട്ടേക്ക സാർ. അതാതെ ഇറക്കി വിട്ടേക്ക. ആരോട് ചോദിച്ചാട്ടോ വില വിട്ടത്? സാർ കമ്മീഷണർ വിളിച്ചവരെ വിടാൻ പറഞ്ഞു, അവരുടെ പ്രശ്നം കോടതിയിൽ തീർത്തോട്ടെ. ഇയാളത് കോപ്പിൽ ഇടപാടെ കാണിച്ചേ. അങ്ങനെ ആയാലും കോടതി മാത്രം മതിയല്ലോ, പിന്നെ പോലീസ് സ്റ്റേഷൻ ഒന്നും വേണ്ടല്ലോ. സാർ തല്ലാണ് സാർ. സാർ എന്ത് പണിയായി കാണിച്ചേ? ആ ദാതയും കൂട്ടരെ കസ്റ്റഡി എടുത്തത് ഞാനാ. എന്നോട് ആലോചിക്ക, അവരെന്താ വിട്ടയച്ചത്? ഇതൊന്നും ശരിയല്ല സാർ. ഈ സബോർഡിനേഷൻ ഒരു മാതിരി മൊട്ടമാരാക്കരുത്. ഇതോ തനിക്കൊക്കെ നീതി ലഭിക്കണമെങ്കിലേ ആ കമ്മീഷണർ വീട്ടു വലിക്ക് പോയി തൂങ്ങിച്ചാകും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആരംഭിക്കാൻ പോണു. ഫസ്റ്റ് നൈറ്റോ? എന്നാ തന്നെ ലാസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെ. അല്ല മറിയ, ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ ഒരു കുടക്കീഴിൽ, അല്ല ഒരു കൂരക്കീഴിൽ കിടക്കാൻ പോകുന്ന ഫസ്റ്റ് നൈറ്റ് ഇന്നാണെന്നാണ്. അതെ, ഞാൻ ഈ കറവ് അടയ്ക്കാൻ പോകും. നേരം വിളത്തെ തുറക്കണ്ടായിരുന്നു. അല്ല, ഈ കറവ് തുറക്കുന്നത് വരെ നമ്മൾ അന്യരാണെന്നുള്ള വിചാരം മറന്നു പ്രവർത്തിച്ചാൽ ഈ ഡിമ്പിൾ മറിയ ഒരു ഡെവിൾ മറിയാവും. അതാക്കരുത്. അതെ, തനിക്ക് ചൂടോടിച്ച് മഴ നടക്കാനല്ല ഞാൻ ഈ ചീട്ടി വിളിച്ചത്. അങ്ങോട്ട് പോ. പിന്നെ ഞാൻ അവിടെ പോയി കിടക്കാം. എവിടെ പോയി കിടക്കാം? ഏതാ ഈ കട്ടിലെ കിടത്തത്തില്ല, എനിക്ക് കട്ടിലെ കിടന്ന ജീവൻ എണീക്കാൻ. മറിയ, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒന്നുമില്ല, ഞാനൊരു ആണാണ്. ഈ ആണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ കൈ പോക്കൊണ്ടാണെങ്കിൽ വേറെ മുറി എടുത്ത് താമസിച്ചില്ലേ? എന്നെ എന്താ കൂട്ടി വിളിച്ചത്? എണീക്കാൻ. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ കട്ടിൽ വിട്ട് തരത്തില്ല. അത് ശരി. ഒന്നുമില്ല അമ്മച്ചി, ഞങ്ങള് ചെറുപ്പക്കാരല്ലേ. അമ്മച്ചി കള്ളടിച്ച് കിടന്ന് ഉറയിക്കോ. കട്ടിൽ വിട്ടതന്നെ ഞങ്ങളുടെ സത്യം വിളിച്ചോ. ജീവിതകാലം മുഴുവൻ തറയെ കിടത്തോളാം. Thank you.
Mind your word. മുത്തന്റെ മുമ്പേ ഇറങ്ങി വന്നതാണല്ലോ. പാപ്പാടെ മുത്തേ, ഇന്ന് മുത്ത ഒറ്റയ്ക്കാണ് പള്ളിയിൽ വന്നത്? അല്ല, അമ്മയ്ക്കും കുഞ്ഞുവാവക്കെയുണ്ട്. അതാ വഴിയില് പാത്ത് നിന്ന് കുഞ്ഞിനെ താലൊലിച്ചുകൊണ്ട് മാത്രം തന്തയാവില്ല. നീ ആണത്വമുള്ളവനാണെങ്കിൽ കുഞ്ഞിനെയും തള്ളയും അക്കനെ തുറക്കി പിടിച്ചോണ്ട് പോ. അതല്ലെങ്കിൽ ഇവരുടെ കൂടെ വന്ന് പുറത്ത് പണിയെടുത്ത് കുറ്റങ്ങളെ പോറ്റാൻ നോക്ക്. ഇന്ന് ഈ കൊച്ചിന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൽ നിന്നും ദാരിദ്ര്യമില്ലടാ. അയ്യോ മോളെ, ദാരിച്ച് മുഴക്ക് കൂടുന്നതല്ല, അവന്റെ ഒരു അവതാരവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും. എന്തിനാ ദിവസത്തിൽ ഇത് വാങ്ങിയത്? വാങ്ങിച്ചതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും അങ്ങനെ മുത്തിന്റെ അപ്പനല്ലേ? ഏയ്, അപ്പനല്ല, ബാപ്പയെന്ന് അയാള് പറയണേ. അയാളെന്നാണ് പറയുന്നത്? അങ്ങനെ പറയരുത്. അപ്പനെന്ന് പറഞ്ഞാലും ബാപ്പയെന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാ. എന്ന് വെച്ചാ ഡാഡിച്ചൻ. അയാളുടെ ഉള്ളു നിറയെ എന്നോട് മോളോട് ഇഷ്ടമാണ്, അതെനിക്കറിയാം. മിസ്റ്റർ സരലിനോട് ഞാൻ രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞത് ഇരിക്കുന്ന നാളെ ഹോം സെക്രട്ടറിയുടെ കോൺഫറൻസ് ആണ്. കേട്ടോ മിസ്റ്റർ സരൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർ സർക്കസ് കൂടാരത്തിലെ മൃഗങ്ങളെ പോലെയാ. റിംഗ് മാസ്റ്ററുടെ ആജ്ഞക്കൊത്തു മാത്രം ചലിക്കുന്ന രീതിയിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ആ കോവളന്താതെ റിലീസ് ചെയ്തപ്പോ തനിക്കുണ്ടായ അവശത്തെ കുറിച്ചാ. മുകളിൽ നിന്നും പ്രഷർ ഉണ്ടായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്പസ്വല്പം പ്രഷറൊക്കെ സഹിക്കുന്നതുകൊണ്ടും സർക്കസ് കൂടാരത്തിലെ മൃഗങ്ങളാകുന്നതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാരും ഇട്ട് വട്ടുതെറ്റുന്ന കോമാളിയാകരുത് പോലീസോ. എടോ, ഐ പി എസ് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ രാജ്യം നന്നാക്കാൻ തന്നേക്കാൾ ആവേശത്തോടെ ഇറങ്ങി തിരിച്ചവനായി ഞാനും.
ഞാൻ പറയുന്നത് കൊണ്ട് സാർ ശ്രദ്ധിക്കാനാവരുത്. രാജ്യം നന്നാക്കാൻ ആവേശം മാത്രം പോരാ, രാജ്യത്തോട് കുറച്ച് ആത്മാർത്ഥത കൂടെ. ഹായ് ശേഖരൻ തമ്പി, ഒരു സൂപ്പർ സ്നാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ മിസ്റ്റർ സരൽ, ഇതെന്റെ മകളാ മേഘ. മേഘമാല എസ് തമ്പി. ഇത് ASP സരൽ. നിയമത്തിന്റെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത യഥാർത്ഥ നിയമപാലനെ കണ്ടുമുട്ടിയിരിക്കുന്നു. പരിഹസിക്കാനാണ് പറഞ്ഞതെങ്കിലും ഞാൻ ഈ കോംപ്ലിമെന്റ് അർഹനാണ്. അല്ല, നിങ്ങളും പിന്നെ നേരത്തെ അറിയുമോ? പിന്നെ ഇദ്ദേഹത്തിന്റെ നീതി നിർവഹണം നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതല്ലേ. സർ, ഇവർ അഞ്ചെട്ട് പേര് ടൂ വീലർ വൺ വേ തിരിച്ചു വന്നു. ഞാൻ എല്ലാത്തിനെ കാറ്റച്ചു പിടിച്ചു. ഇയാൾ സാറിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പെറ്റി കേസ് കൂടി ചാർജ്ജുമായിരുന്നു. അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കാലൊന്നും പിടിച്ചില്ലല്ലോ. പക്ഷേ കമ്മീഷണറുടെ മോളാണെന്ന് ഇപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ. ആ പറഞ്ഞല്ലോ സനൽ, ഇവിടെ ജേർണലിസം കഴിഞ്ഞ് നമ്മുടെ ലീഡിംഗ് ഡെയിലിയുടെ ഡൽഹി ബ്യൂറോയിലായിരുന്നു. ഇപ്പയിക്കോട്ട് മാറി വന്നതാ. വരുന്നവരെ എന്നെ അറിയിക്കാതെ കൂട്ടുകാരികളെ വിളിച്ചറിയിച്ചിട്ടാ ഇപ്പയ്ക്ക് എത്തിയത്. ഹലോ, ഐ എം ഗൈഡ് ലണ്ടൻ, സോറി ഗൈഡ് ക്ലിന്റൺ. ക്ലിന്റൺ, ഷാൽ ഐ ഹെൽപ് യു ആസ് എ ഗൈഡ്? നോ താങ്ക് യു, ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്. സർ, ഐ വിൽ ടേക്ക് യു ടു കൊടൈക്കനാൽ ആൻഡ് ഷോ യു ഊട്ടി. നോ താങ്ക് യു, ഗോ അവേ. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്, വെരി നൈസ്. നോ, ഗോ അവേ. റൈസ് ഫോർ കോട്ടേജസ്, ഇറ്റ് ഗെറ്റ്സ് എ ഗുഡ് ബോംബ് ബ്ലാസ്റ്റ് ആൻഡ് വൺ ഡേ ദി സം ഡ്രോപ്. എന്താണ് ഉണ്ടായത്? എനിക്ക് അവൻ കണ്ണാടി തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു. ഞാൻ വാക്കു മാറി. ഞാൻ ആരെയും പറ്റിച്ചില്ല, വാക്കും മാറിയില്ല. പറഞ്ഞ വാക്കിയാണ് ഓർക്കും കൂടെ പറഞ്ഞേ. ഞങ്ങൾക്ക് കണ്ണട കൊടുക്കാന്ന് പറഞ്ഞ അടുത്ത മാസം. എന്താ ജാക്കി, അടുത്ത മാസം കണ്ണാടി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്തിനാണ് ചോദിക്കുന്നത്? ഈ പറത്തിൽ തുടങ്ങിയിട്ട് ആറ് മന്തായി. ആർക്ക് മന്തുണ്ടെങ്കിൽ ഈ കണ്ണട ഉപയോഗിക്കാം. ഇത് ആ മന്തല്ല, ആറു മാസം കഴിഞ്ഞാ. ഇനി നാല് മാസം കൂടെ കഴിഞ്ഞാൽ പ്രസവിക്കുമല്ലോ. ഗർഭത്തിന്റെ കാര്യമല്ല ഇത്, അവധി പറഞ്ഞതാ. അഞ്ചേ മുക്കാലായി കാണും, അഞ്ചേ മുക്കാലായി എന്ന് പറഞ്ഞതാ. ഈ ഒരു അവധി തന്നാ ഞാൻ ഇയാൾക്ക് സാധനം കൊടുക്കാം. ജാക്കി, ഞാൻ ഏൽക്കുന്നു, അടുത്ത മാസം ഇവ ശാസനം സാധനം പോരാ. കണ്ണാടി എന്താണ്? അത് എന്നാ സാധനം? ഇനി അവൾ പറഞ്ഞതിനെ പറ്റിക്കാൻ നോക്കുന്നു. ഞാനല്ലേ ഏൽക്കുന്നത് ജാക്കി, അതുകൊണ്ട് ഞാനിപ്പോ അവനെ വിടുന്നു. ക്ലിന്റന് വരുവേണ്ടി അവസാനം നാറും നോക്കിക്കോ. അവന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ നാരുമോടെ. ഇല്ല, അന്ന് നീറിയാലേ നാറത്തില്ല. അവന് കൊടുക്കാമെന്ന് പറഞ്ഞ ഏത് ഗ്ലാസ്? മറ്റവൻ കാശാൽ, മറ്റവൻ എക്സ്ട്രാ ഗ്ലാസ്. നീ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞ എട്ട് മാസമായല്ലോടെ. നീ ഒരു അവധി കൂടെ തന്നാ ഞാൻ അണ്ണനും തരാം. അതും വെച്ചോണ്ട് അന്ന ഈ കടപ്പുറത്തൂടെ നടന്നാലുണ്ടല്ലോ, അന്ന് അണ്ണന്റെ അവസാനമാ. അണ്ണന്റെ ഈ ആഗ്രഹത്തിന് അന്ന് അവസാനമായിരിക്കും എന്ന് പറഞ്ഞതാ. ഇന്ന് പണിയൊന്നും ഇല്ലേ? എനിക്കൊരു നാല് മദമ്മമാരെയും കൊണ്ട് കൊടക്കനാൽ പോണം. അവരെ കൊണ്ട് കനാലിൽ തള്ളരുത്. പോരാ. ഏത് കനാലിൽ നിന്ന് വന്നി വന്നു? ഹലോ, വാട്ട് ഹാപ്പൻ ടു യു? നത്തിങ്. ബിന്ദു, മേഡം വിളിക്കുന്നു. പേരും ബിന്ദു. ഇതാ കഴിഞ്ഞു. ഹൗ മച്ച്? 350. ഹലോ, ഞാൻ വത്സല ദേവി. കുട്ടി ഞങ്ങളുടെ പാർലറിൽ ഫസ്റ്റ് ടൈം ആണല്ലേ. കുട്ടിയുടെ പേരെന്താ? പേരെന്തിനാ അറിയുന്നത്? അല്ല, പുതിയ കസ്റ്റമർ ആകുമ്പോ പരിചയപ്പെടാമെന്ന് കരുതി. വീടാണോ ഇവിടെ അതോ എംപ്ലോയി ആണോ? ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, സോറി. പുതിയ ഒരെണ്ണത്തിനെ കണ്ടാ പഴയവരടുത്ത് വന്നാലും അറിയില്ല അല്ലേ. നൈസ് ഗേൾ. ഏതാണ് പറവ? ഏതാണാവോ, ഒരു പോസുകാരി. ഇതിലും എത്രയോ വലിയ പോസുകാരികളെ ഈ വത്സലാദേവി കണ്ടിരിക്കുന്നു. ടാർസൺ, ആ ബ്രീഫ് കേസ് അകത്തേക്ക് എടുത്തോളൂ. അഞ്ഞൂറ് ഒരു തരം.
രണ്ടു തരം മൂന്ന് തരം മീൻ പിടിക്കാൻ പോണത് എന്റെ അപ്പന്റെ വെള്ളമാണ്. വെള്ളക്കാർക്ക് കാശ് കൊടുക്കണ്ടേ? വേഗം കാശടി. സോറി മാത്തു മലാളി, നിന്റെ ഒരു സ്റ്റോറി. അതൊരു സ്റ്റോറി ആണല്ലോ. ഗ്ലാൻസി ആട്ടല്ലേ എണ്ണ വരും. അവിടെ വേണ്ട. ആ എവിടെ പോയി? അവിടെ പോയി, അവിടെ പോയി, അവിടെ പോയി. ആ ഇങ്ങനെ പറയുക. ഞാൻ എന്താ പോക്കിരുത്തരം കാണിച്ചത്? ഉൾക്കടലിൽ ചെന്ന് മീൻ പിടിച്ചുകൊണ്ട് വരണ എന്റെ വരുത്താൻ തനിക്ക് അറിയാമേലഞ്ഞിട്ടാണ് കണ്ടവലയ്ക്ക് പെണ്ണുങ്ങൾക്ക് മീൻ കൊടുക്കണത്. നീ മുട്ടേന്ന് വീണതിന് മുമ്പ് ഞാൻ മുക്കിലിടാന്നുടങ്ങിയതാണ്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞാലുണ്ടല്ല. ഞാനൊരു ഡപ്പം വെച്ചാ നിന്റെ കട്ടകളയിൽ പോവും. ഈ ആർപ്പിന് എന്തെങ്കിലും ഒന്ന് ഒരുത്തരം മനസ്സണ്ട. എന്റെ കുമ്പാരിയെ തൊട്ടാലുണ്ടല്ലോ. ഒന്ന് കുളിച്ചു മൂടും ഞാൻ. ഓണ അങ്ങനെ ജാക്കിയുടെയും കുഞ്ഞു വാവയുടെയും ഹണിമൂൺ കഴിഞ്ഞ് കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് ഇന്ത്യയിലെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഗ്ലൈഡ് ക്ലിങ്കിൽ ഉണ്ടാകും. അതൊക്കെ അപ്പോഴല്ലേ. അതൊക്കെ അന്നല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണരുത്. പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടില്ലേ, മുട്ടുന്നതിന് മുമ്പ് അന്വേഷിക്കണമെന്ന്. അതുപോലെ കല്യാണത്തിന് മുമ്പേ ഹണിമൂണിനെ കുറിച്ച് ചിന്തിക്കണം. ഓ, നമുക്കത് വേണ്ടതുപോലെ ചെയ്യാം. ഒരു 150 രൂപ ഒക്കും. ഓ ജാക്കി, ഐറ്റം തീർന്നില്ലേ? ഇനിയും ഉണ്ടോ? ചെയ്തോളൂ, ചെയ്തോളൂ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഒരു 250 രൂപ തരുമോ? 250 രൂപ? അല്ല, അഡ്വാൻസ് ആയിട്ട് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കടമായിട്ട് തന്നാലും മതി. നിങ്ങൾ ഇതിനു മുമ്പ് കടമായിട്ട് മേടിച്ചതിന് 2000 രൂപയുണ്ടല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2700 രൂപയുണ്ട്. ഒരു 300 രൂപ കൂടി തന്നാൽ 3000 റുപ്പീസ് റൗണ്ട് ഫിഗർ ആകും. അതാവുമ്പോ തരാൻ ഒരു സുഖമുണ്ടാകും. നിങ്ങൾ എന്തരാണ് പറയണത്? ഞാൻ എന്റെ ആവശ്യങ്ങളല്ലേ പറയണത്. ഇയാളെ കാര്യം കൊണ്ട് തോറ്റ്. ഓക്കെ, താങ്ക് യു. ശാടിക്കൂ, ശാടിക്കോ, ശാടിക്കൂ. ബ്രദർ, അണ്ടറി കൂടി ഒരുത്തൻ പോകുന്നുണ്ട്, തല പൊട്ട്. അങ്ങനെ ഒരുത്തൻ ഉമ്മാന്റെ വയറ്റേക്ക് തിരിച്ചു പോയിട്ടില്ല അസീസേ. അപ്പൊ ഞാൻ ഉച്ചക്കായിരുന്നില്ല വെക്കരുത്. ഈ വിവരം തുറയിൽ അറിഞ്ഞപ്പോഴേ ഞാൻ ആളെയും കൂട്ടി ഇറങ്ങിയതാ. പുതിയ ഇമാമിന്റെ പേരും പറഞ്ഞ് ഉസ്താദിനെ വിലക്കിട്ടാ. വെക്കരുക്ക. കുമ്പാരിയെ തല്ലിയ കൈ വെട്ടിമാറ്റാൻ കഴിയാനിട്ടല്ല. കളിച്ചാൽ ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. നിർത്തോ, കടപ്പുറത്ത് കിടന്ന് തല ഉരുളാൻ. കടപ്പുറത്ത് ഞങ്ങളുടെ തല ഉരുളാനുള്ള സ്ഥലം മാത്രമല്ല ഉള്ളത്. അല്ലടാ, നിന്റെയൊക്കെ മൊത്തം തല കിടന്ന് ഉരുളാനുള്ള സ്ഥലമുണ്ട്. ഡാ ബക്കളെ, നീ എന്തൊക്കെ ചെറ്റത്തരം കാണിച്ചിട്ടും ഞാൻ ക്ഷമിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നീ മറക്കണ്ട. നീ ചെവി നുള്ളിക്കോ സീസേ, നിനക്ക് കാൽക്കേടാണെന്ന്. പറ മക്കളെ. ബുദ്ധി വേണം. അത് വേണ്ടപ്പോ വേണ്ട നേരത്ത് വേണ്ട പോലെ പ്രയോഗിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എഴുത്തേഴുതിട്ടൊന്നും കാര്യമില്ലാന്ന്. ജുമായത്ത് കമ്മിറ്റിക്കാരെല്ലാരും ഒരു കാറിൽ പോയി തങ്ങളുപ്പാപ്പാനെ കണ്ടു പറഞ്ഞാ തങ്ങളുപ്പാപ്പ വരാണ്ടിരിക്കില്ലാന്ന്. അതാണ് തങ്ങളുപ്പാപ്പാന്റെ മെഹബ്. അൽഹംദുലില്ലാ, പുതിയ ഇമാം വന്നു വന്നോന്നാ. ഇന്ന് ലുഹറിന് മെമ്പറയിൽ തങ്ങളുപ്പാപ്പ ഇമാം നിൽക്കും. എന്താ പറയും കാര്യം? നമ്മുടെ അസീസൊക്കെ മരിച്ചെടുക്കും. കുഴിക്കടുത്തുള്ള കരയില് ഉസ്താദേ, അസീസിനെ അവർ കൊന്നതാ. കിഴക്കേത്തുറയിലെ സാഹു വാപ്പച്ചൻ അവനെ നാളെ സൂര്യോദയം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കേട്ടതാ. നാളെ പടിഞ്ഞാറേത്തുറയിലെ അസീസിന്റെ മയ്യത്തെടുക്കണേ കാട്ടി മുമ്പ് കിഴക്കേത്തുറയിലെ 10 എണ്ണത്തിന്റെ മയ്യത്തെടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ആണായിട്ടോട് ജീവിച്ചിട്ട് കാര്യമില്ല ഉസ്താദേ. വൈകുന്നേരം
അങ്ങോട്ടാ. കിഴക്കേ തുറയിലെ പാപ്പച്ചനാണ് നമ്മുടെ അസീസിനെ കൊന്നത്. ഓനെ കാണാൻ പോവാ ഞങ്ങള്. ഈ തുറയിലൊരു മയ്യത്ത് വീണ അക്കര തുറയിൽ പത്ത് മയ്യത്ത് വീണില്ലെങ്കിൽ ഇവിടെ പൊറുക്കാൻ പറ്റൂല. മയ്യത്തിന് പകരം മയ്യത്ത്. നിങ്ങൾ തന്നെ നേരിടാനും പോരാടാനും തുടങ്ങിയാല് ഇവിടെ നീതി നിയമവും നിയമപാലകന്മാരൊന്നും വേണ്ടല്ലോ. ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും അതൊക്കെ അന്വേഷിക്കാനും കണ്ടെത്താനും കുറ്റവാളികളെ ശിക്ഷിക്കാനും ഈ നാട്ടിൽ വ്യവസ്ഥകളുണ്ട്. ആ നീതിക്ക് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. മനുഷ്യരായ നമ്മളിപ്പോ ചെയ്യേണ്ടത് അസീസിന്റെ മയ്യത്തിനോട് മര്യാദ കാട്ടുകയാണ്. ആദ്യം നമുക്ക് അവന്റെ മയ്യത്തെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഈ നാട്ടിലെ രീതി മനസ്സിലാവൂല. വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്. കത്തിവി പ്രശസ്തി ഇടപെടണ്ട. നിങ്ങൾക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് വിശ്വസിച്ചാണ് ഈ ജമാഅത്തിലെ ഇമാമാകാൻ എന്നെ ക്ഷണിച്ചപ്പോ നമ്മൾ വീണ്ടും വന്നത്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്, എല്ലാരും പിരിഞ്ഞു പോകണം. താങ്കളിപ്പോ ഞങ്ങളെ വഴി നിന്ന് മാറുന്നുണ്ടോ? ഇല്ല, മാറില്ല. നിങ്ങൾക്ക് പോണോ നിർബന്ധമാണെങ്കിൽ എന്നെ കൊന്ന് ചവിട്ടി മുറിച്ചിട്ട് പൊക്കോളേ. എന്താ നിങ്ങൾ പോണില്ലേ? ഞാൻ എങ്ങോട്ട് പോവാനാ? എനിക്കോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അസീസിന്റെ പാപ്പയാ. ഓന്റെ മയ്യത്തിന്റെ പേരില് ഒരു വെട്ടും കുത്തും കൂടെ ഉണ്ടായി. ഇനി ആരെങ്കിലും മയ്യത്തായ നിങ്ങൾക്ക് പോയ മോനെ തിരിച്ചു കിട്ടുമോ? നമ്മൾ ഈ വെട്ട് എത്തി കൊണ്ട് വന്നത് ആരെ മയ്യത്താക്കാനല്ല. എന്റെ മോനെ മയ്യത്താക്കി വന്റെ കയ്യിലോട്ട് ഇത് കൊടുത്തിട്ട് ഇവിടെ കൂടെ മയ്യത്താക്കാൻ പറയാനാ? താങ്ക് യു സർ. എടോ, ഇന്ന് ഇതേ കാര്യത്തിൽ വന്ന എത്രാമത്തെ കൊളാന്നറിയോ? ഇപ്പൊ ഡി ജി പി ആയിരുന്നു ലൈല്ലേ അസീസിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. ഏടോ എഫ് ഐ ആറിലെ പ്രതികളെ താരന്തര വെറുതെ വിട്ടത്. സർ, ഞാൻ അവരെ ചോദ്യം ചെയ്തിരുന്നു. ആ പാപ്പത്തിനും മാത്രം ജാക്കിയൊന്നുമല്ല യഥാർത്ഥ പ്രതികൾ. ഏടോ പത്രങ്ങൾ നാട്ടുകാരും പറയുന്ന പോലെ താങ്കടന്ന് തകരം പറയാതെ. സർ, നാട്ടുകാരുടെ ഊഹാപോഹങ്ങൾക്കും പത്രങ്ങളുടെ സംശയങ്ങൾക്കും പിന്നാലെയാണോ പോലീസ് കേസന്വേഷണത്തിന് പോകേണ്ടത്? സാറിന്റെ മകളാണ് ആ ഒറ്റപ്പെട്ട സംഭവത്തെ വാരി വലിച്ചെഴുതി ഒരു വർഗീയ കലാപത്തിന്റെ ആരംഭമാക്കിയത്. എന്താ ഞാൻ എഴുതിയ സത്യമല്ലേ ഡാഡി? പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയ കലാപം നടക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത്തരം ചെറിയ സംഭവങ്ങളെ പെരുപ്പിച്ചെഴുതി വായിക്കുന്നവന്റെ മനസ്സിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ പത്രക്കാരാണ് യഥാർത്ഥത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കുന്നത്. മനഃപൂർവ്വം പ്രതികളെ രക്ഷിക്കാനുള്ള ഈ എസ് പിയുടെ നീക്കമാണ് ഇപ്പൊ കലാപം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പത്രപ്പണികളിൽ ലേവൽ കിട്ടിയെന്ന് കരുതി എന്ത് തോന്നിയാത്ത എഴുതുകയും പറയുകയും ചെയ്യാന്നുള്ള ധ്യാമമാണല്ലോ. മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഈ പോലീസിന്റെ വകുപ്പും തോളും തന്നെ പഠിപ്പിക്കണ്ട. തൽക്കാലം പത്രപ്പണി മാത്രം നോക്കിയാൽ മതി. പോലീസ് വേഷമിട്ടവർക്ക് മാത്രമേ പോലീസിന്റെ വകുപ്പും നിയമവും അറിയാവുന്ന നിങ്ങളും കരുതണ്ട. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിങ്ങൾ തമ്മിലുള്ള തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ. മിസ്റ്റർ സനൽ, 24 hoursനകം പ്രതികളെ കസ്റ്റഡി എടുക്കണമെന്ന് ഡി ജി പിയുടെ ഓർഡർ ഉണ്ട്. കേട്ടില്ലേ? ടൗണിലെ ചാലൂക്യവാറിന്റെ മുമ്പേ എന്നാ ആട്ടോ വിളിച്ചത്. എവിടേക്ക് പോണെന്ന് പറഞ്ഞ? പള്ളിത്തുറയ്ക്ക് പോകാനെന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. വണ്ടിയിൽ വെച്ച് തന്നെ ഉടക്കം മുഴക്കം ഒക്കെ നടന്നു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു? രണ്ടുപേരും നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു സർ. വഴിയിൽ വെച്ച് തന്നെ ആ ബക്കർ എന്ന് പറയുന്ന ആള് അസീസിനെ നിർബന്ധിച്ച് പിടിച്ചിറക്കി. പിന്നെ ഉണ്ടായെന്ന് എനിക്കറിയില്ല സർ. അധികാരത്തെ ചോദ്യം ചെയ്യാൻ വന്നതല്ല നമ്മള്. പക്ഷേങ്കിൽ ബക്കർ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട എന്റെ കടമയല്ല. കോടതിക്ക് ആവശ്യമായ തെളിവോടെയാണ് ഞാൻ ഇവനെ കസ്റ്റഡിയിൽ എടുത്തത്. നിങ്ങൾ എന്ത് കുന്തം തെളിവുണ്ടെന്നാ പറയണേ? കള്ളത്തെളിവുണ്ടാക്കിട്ട് അവനെ കൊടുക്കാനാണ് ബോധിച്ചാലേ അത് നടക്കാൻ പോണില്ല. മനസ്സിലായിക്കോളി. എഴുതാപ്പുറം വായിക്കാതിരിക്കും ഉസ്താദേ. തെളിവും മൊഴിയും വെച്ച് നിങ്ങളുടെ മുമ്പിൽ
പക്കവും കുറ്റവാളി ആയിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ ഈ തുറയെ കാല് കുത്തിയ പിന്നെ ഓനെന്നല്ല ആരും തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വന്ന് ഓനെ ജാമ്യത്തിൽ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായില്ലേ? അസീസിനെ കൊന്നത് ഇവനാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇനിയും നിങ്ങൾ കൂടുതൽ മനസാക്ഷി പ്രസംഗം നടത്തി ബുദ്ധിമുട്ടണമെന്നില്ല. സത്യം മുഴുവനും മനസ്സിലാക്കാതെ ബന്ധം ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. ഓനെ ഇവിടെ കൊണ്ടെന്ന് ദണ്ഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചാണ് താങ്കളുപ്പ. വിവേക്കേട് പറയാതെ ഉസ്താദെ. വരി പോ. ശരി സാർ. മാഡം, എസ് പി ഓഫീസിൽ വന്നാൽ അസീസിന്റെ യഥാർത്ഥ ഘാതകന്റെ പേരും വിവരവും തരാം. പിന്നെ കൂട്ടത്തിൽ ക്യാമറ അവിടെ കൊണ്ടുവന്നാല് കുറെ സ്റ്റാഫ് എടുത്തോണ്ട് പോവാം. എന്നിട്ട് ജേർണലിസവും പോലീസ് ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഡാഡിയോട് ചോദിച്ചു മനസ്സിലാക്കി. ഏതായാലും അങ്ങേരും ഒരു ഐ പി എസ് കാരനാണല്ലോ. ചിലപ്പോ അറിയാൻ കഴിഞ്ഞേക്കും. ഈ പടിഞ്ഞാറത്തുറ പുത്തമ്പള്ളി എവിടെയാ? ദേ ആ ഐസ് ഫാക്ടറി കഴിഞ്ഞ ഇടത്തോട്ടുള്ള ചെറിയ റോഡ് നേരെ ചെല്ലുന്നത് പടിഞ്ഞാറത്തുറ പുത്തമ്പള്ളിക്കാ. ആ താങ്ക്സ്. ശരി ശരി. നാട്ടിൽ വന്ന കാലം തൊട്ട് എനിക്കോനെ അറിയാം. ദർസിൽ ഒത്തുപഠിക്കാൻ വരുമായിരുന്നു. ഒന്നാം ജ്യൂസ് കഴിഞ്ഞപ്പോ നിർത്തി. എങ്കിലും ദീനോട് അടവ് കാട്ടുന്നോനാ ബക്കർ. ഓനത് ചെയ്യൂല തങ്ങളുപ്പ. ബക്കറും അസീസും ചക്കരയും പീരയും പോലെ ആയിരുന്നു. ഒക്കെ നേരെ തന്നെ. ഉസ്താദും ഹാജായരും ഒന്ന് മനസ്സിലാക്കിക്കോളി. ഈ ദുനിയാവില് ഇപ്പോ നിരൂപിക്കുന്ന പോലെയല്ല ഒന്നും സംഭവിക്കുന്നത്. കാലണക്കി മനുഷ്യൻ മനുഷ്യനെ കടിച്ചു കീറുന്ന കാലം. ഒരു വല്ലാത്ത കാലം. നീ ഇങ്ങോട്ട് വന്ന. എന്നോട് പോരണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഏത് ബാപ്പ? എന്റെ മോനാണ് നസീർ. വലിയ പാട്ടുകാരനാണ്. അതെ, പെട്ടി കണ്ടപ്പോ പൊടി കിട്ടി. നാട്ടില് സംഗീതത്തിന്റെ സ്കൂൾ നടത്തുകയാണ്. അല്ലോ, അത് നടത്തി ബാപ്പ. എന്നിട്ടാ ഇങ്ങോട്ട് പോന്നത്? അതെ ബാപ്പ ഇവിടെ, ഞാൻ അവിടെ ആയിരുന്നത് പറ്റത്തില്ല. ഞാൻ അടുത്തുള്ളപ്പോ തന്നെ സമയത്തിന് മരുന്ന് ആഹാരവും കഴിക്കാറില്ല. ആ ഈ ബാപ്പയ്ക്ക് ഒരു നൂറുകൂട്ടം അസുഖങ്ങളുണ്ട്. പള്ളിക്കാരിയോ നാട്ടുകാരിയോ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, ആഹാരവും മറക്കും മരുന്നും മറക്കും. അതാ സ്വഭാവം. എന്റെ സ്വഭാവം തിരുത്ത നീയാര്? എന്റെ ബാപ്പയാ. എന്നെ ശുശ്രൂഷിക്കാനെന്നും പറഞ്ഞ് നല്ല നിലയിൽ നടക്കുന്ന സ്കൂൾ പൂട്ടിയിട്ട് പോരണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. താങ്കളു പാപ്പ, എന്തിനാണെങ്കിലും ഒരാൾ സഹായത്തിനുള്ളത് നല്ലല്ലേ. പാട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ നമുക്ക് ഇവിടെ തുടങ്ങാനാ. ഇക്കാ ഞാൻ വന്നതിന് ബാപ്പ വഴക്കുറന്നൊക്കെ വെറുതെയാ. ബാപ്പയുടെ മനസ്സിലെ ഞാൻ വരണമെന്നുണ്ടായിരുന്നു. ഡേ വന്നപ്പോ വലിയ വെയിറ്റ് ഇടുന്നല്ലേ. ഓക്കെയോ, എങ്ങോട്ട് തിരിച്ചോ? മേടിക്കും ചേക്കൻ. ആ ഉള്ളി കൊണ്ട് ചുമടെ കിറക്ക്. Come on. Come. ഇയാളാണോ ബഡാ ബോസ്? കണ്ടിട്ട് ഒരു സർക്കസ് ബഫൂൺ പോലെ ഉണ്ട് ഡൂക്കിലി. അയാളെ കൂടെ ഈർക്കിലി പോലെ ഒരു മദാമ ഉണ്ടല്ലോ, അതായിരിക്കോ ബോസ്? ഏഹ് ആ
നമസ്കാരം അമര ബോസ്. അയ്യേ കക്കൂസ, ഇതെങ്ങനെ പുറത്തു പറയൂ. കക്കൂസ് അല്ല, കുക്കൂസ്. വണ്ടർഫുൾ വണ്ടർഫുൾ. വേഷം കെട്ടി വന്നിരിക്കുന്നു. അയ്യോ എന്നെ ഞെക്കരുതേ സാർ. യെസ് ബോസ്. ഓക്കെ ബോസ്, ഓക്കെ ബോസ്. ആ അമീർ ഭായ്, ഇവരെ ബോസ് അയച്ചതാ. ഇത് കാതറിൻ ഡിസിൽവ, ഇത് കുക്കു സിംഗ്. നമസ്കാരം. നമ്മുടെ ഇനാഗ്രേഷൻ ദീപം തെളിയിക്കുന്ന ഇവരാ. പ്ലീസ് കം. ഓ ഞങ്ങൾ ഈ തുറക്കരുതി കൂടുതൽ മര്യാദ പഠിച്ചല്ല എന്റെ വക്കീൽ സാറേ. ആ ഞാൻ പോട്ടെ. പിന്നെ കാണാം. ശരി, ബക്കർ വണ്ടി നിറങ്ങി പോകുന്നു സാർ. ഓവർ. അവന്റെ തുറയിലേക്കാണെന്ന് തോന്നുന്നു സാർ. ഓവർ. ഭാരതി വാൻ തിരിച്ചുപോയി ശബ്ദമാണ് സാർ ഇപ്പൊ കേട്ടത്. ഓവർ. നമ്പരോ? നമ്പർ നോട്ട് ചെയ്തില്ല സാർ. ഓവർ. ഞാൻ കേട്ടതൊക്കെ നേരാണ്. എന്തിനാ ഈ ഏടാകൂടങ്ങൾക്കൊക്കെ പോണേ? എന്നെ ഉദ്ദേശിക്കാമെന്നാ? ഓരോന്ന് കേൾക്കുമ്പോ ചങ്ക് പൊട്ടുക. ഞാനും മുത്തും മതം മാറാം. എന്നിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം. എന്റെ ഒപ്പം ജീവിക്കാനാണ് നീ മുത്തും മതം മാറുന്നെങ്കിൽ പടിഞ്ഞാറത്തുറ എന്റെ വീട്ടിൽ താമസിക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ആർക്കും വേണ്ടി ഒരാൾ മതം മാറണമെന്നില്ല. എനിക്ക് പിടിവാശി ഉണ്ട്. പണ്ടേ തന്നെ കറിഞ്ഞൂടെ ഈ തുറയില് അവരുടെയൊക്കെ മുന്നിൽ. എന്താ വിഷമമുണ്ടോ? എന്നാ വേണ്ട, ഇപ്പൊ ആരും വന്ന് അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ മതം മാറി വരാൻ. ഹലോ, യെസ് ബോസ്.
ഈ ബീച്ചും ഹാർബറും ഒക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ആ ഭാഗത്തൊക്കെ ചുറ്റി വരുന്ന തൊഴിലാളികൾ എപ്പോഴും കടലിലുണ്ടാവും. അതെ, കടലിൽ നിന്നും ധാരാളമായി കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് കക്കയിറച്ചി. യെസ് ബോസ്, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ രാജേഷ്, കിഴക്കേ തുറയിലെ ജബദാസിനെയും പടിഞ്ഞാറേ തുറയിലെ ബക്കറിനെയും കണ്ട് ഇന്ന് തന്നെ ചിപ്പി വാരുന്ന സ്ഥലത്തെല്ലാം വിഷം തളിക്കാൻ ഏർപ്പാട് ചെയ്യണം. വേണം, ബോസിന്റെ ഓർഡറാണ്. എങ്കിലും നമ്മുടെ ചരക്കുകൾ കരക്കെടുപ്പിക്കാൻ പറ്റും. എന്താ മോന്റെ പേര്? പേര് പറഞ്ഞാൽ വിടാ. പേര് പറഞ്ഞില്ല. രണ്ട് കുമ്പളങ്ങയൊക്കെ ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. അച്ചിയമ്മ നമ്മുടെ പൂച്ചനെ കൊന്നെ, ആര് കൊന്നെ? നമ്മുടെ റേപ്പൽ കൊന്നെ. ഞാനില്ലേ മുത്തിനു പേരെ പോകല്ലേ രാത്രി നീയല്ലേ പൂക്കണി.
ഇത്
എല്ലാരും കേട്ടോളി, ഈ നിൽക്കുന്ന ബക്കറിന്റെ കുട്ടിയാണ്. ഇസ്ലാം മതപ്രകാരം ഈ കുട്ടിയുടെ മയ്യത്തടക്കാൻ നമ്മൾ പടിഞ്ഞാറേട്ടവർക്ക് കൊണ്ടുപോകും. അതിനെ നമ്മൾ വന്നേ ഒരു മാതിരി പോക്കിൽ തരം പറയാതെ പോകാൻ നോക്കണം. ഈ തുറയിൽ ജനിച്ചു വന്ന കൊച്ചിന്റെ ജനം എന്തൊരു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഈ മരട്ടല്ലേ മയ്യത്ത് കൊണ്ടുപോകാനാ നമ്മൾ വന്നെങ്കിൽ അത് കൊണ്ടേ നമ്മൾ പോകൂ. അത് ഞങ്ങളുടെ കൊച്ചിന്റെ ആവൂല, നിങ്ങളൊക്കെ ആയിരിക്കും. ചെലക്കാണ്ടൊന്ന് പോടാ മുക്കളി, അന്റെ ഉശിരെന്താന്ന് നമ്മക്ക് അറിഞ്ഞൂടെ. ഈ തുറയിൽ ഉശിരും കരുത്തുള്ള ആമ്പിള്ളേർ ഒരുപാടുണ്ട്. വീറ് കാട്ടിൽ നട ചിന്ന പോലെ ബൈക്കരത്ത് കാട്ടാൻ മയ്യത്ത് തരൂലേ. നിങ്ങൾ കുത്തിക്കൊന്ന് കടലറിയില്ല. നീയൊക്കെ മനുഷ്യന്മാരാണ്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് വിട്ടോണ്ട് തമ്മിത്തിലെ നിനക്കൊക്കെ ഹൃദയമുണ്ട്. വെട്ടിയും കുത്തിയും ചോര ഒഴുക്കി കടല് ചോപ്പിക്കാനാണ് നിങ്ങളെ പുറപ്പാട്. തങ്ങളുപ്പാ, കുട്ടിയെ ക്രിസ്ത്യാനി പെണ്ണ് പ്രസവിച്ചാണെങ്കിലും ഇസ്ലാമിന് പറഞ്ഞതാ നമ്മളെ തുറയെ കൊണ്ടായി മയ്യത്തടക്കണം. ഒരു കുട്ടിയുടെ മയ്യത്തിന് രണ്ട് കരക്കാർ തമ്മിൽ അവകാശം പറഞ്ഞ് തലഭാഗം നിങ്ങളും കാൽഭാഗം അവരും മയ്യത്തടക്കിയ നിങ്ങൾക്ക് തൃപ്തിയാവോ? ഇമാമേ, നിങ്ങൾ വേദം വിളമ്പാനോ നിൽക്കണ്ട. കുട്ടിയുടെ മുഴുവൻ മയ്യത്തും കൊണ്ട് നമ്മൾ പോകൂ. നിങ്ങൾക്കൊരു മയ്യത്തിന്റെ വേണ്ടി എന്റെ മയ്യത്തെടുത്തോളി. തങ്ങളുപ്പാ വിടാനാ പറഞ്ഞ് കത്തിട്ട് തരാന്. അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനമൊട്ടാകെ സ്തംഭിപ്പിച്ചു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചിപ്പിയിറച്ചു കഴിച്ചുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും സംസ്ഥാനമൊട്ടാകെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. തെക്കൻ ജില്ലകളിൽ ഹർത്താലിന്റെ മറവിൽ ആക്രമികളുടെ തേർവാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സംസ്ഥാനത്തൊട്ടാകെ ചെറുതും വലുതുമായ 40 വാഹനങ്ങൾ കത്തിക്കുകയുണ്ടായി. ആക്രമണത്തിൽ 14 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ നില ഗുരുതരമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹായിച്ചവരെ ഒരിക്കലും മറക്കാത്തവനാണ് ഈ കോവളം ദാദ. ഞാനാണ് ജിപ്പിയിൽ വിഷം തളിക്കാൻ സഹായിച്ചതെന്ന് സ്രാവ് പാപ്പച്ചനോ മാത്രം മുതലാളി പറഞ്ഞ എന്നെ വെട്ടിയാറ്റിയാണ്. ഈ തുറയിലല്ല ഇനി ഈ ഭൂമിയിൽ ആരും അറിയില്ല. ആ ഹർത്താലിന്റെ ബഹളത്തിൽപ്പെട്ട് ആശുപത്രിയിലായി നമ്മുടെ ആൾക്കാരെ സഹായിക്കണം. ഇതിരിക്കും, വേണ്ടി വന്നാൽ ഇനിയും ജബദോസൻ ആവശ്യപ്പെടാം. ശരി, ഞാൻ പോട്ടെ. എന്റെ കുഞ്ഞു മരിച്ചതിൽ ദുഃഖമുണ്ടെന്ന് ദാദാ അറിയിക്കണ്ട.
ഇതാ 10,000 ഉണ്ട്. ഇനിയും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കുന്ന ദാദ പറഞ്ഞിട്ടുണ്ട്. ടൂബ് എത്ര കിട്ടിയാലും എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മുത്തിനെ തിരിച്ചു കിട്ടും. കം ഓൺ പ്ലീസ്, ഹാവ് എ ലുക്ക്. This is our Goda. What a surprise, surprise. All these are latest weapons. ഏറ്റവും അത്യാധുനികം. സാധാരൻ മദാമിക്ക് മലയാളം അറിയാം. ഐ മീൻ യു നോ മലയാളം? യു ടെൽ മീ, ഐ കാൻ്റ് അണ്ടർസ്റ്റാൻഡ്. കുറച്ചേ കുറച്ചേ. ഓ ആ, ഇതെല്ലാം എക്സ്പ്ലോസീവ് ഐറ്റംസ്. ടി എൻ ടി സ്ലാബ്, പിന്നെ പി കെ, ആർ ഡി എക്സ്, കോമ്പോസിഷൻ ഫോർ, ഗൺ പൗഡർ, ഷീറ്റ് എക്സ്പ്ലോസീവ്, അങ്ങനെ പലതും. ഐ മീൻ ഓൾ ടൈപ്പ് ഓഫ് ലേറ്റസ്റ്റ് ആമിനേഷൻ. കാതറിൻ, ഇവിടുത്തെ ഈ സീക്രട്ട് പ്ലേസ് ഞാനും ബോസും ഒന്ന് രണ്ട് വിശ്വസ്തരും മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കാതറിന്. ഓക്കെ, ലെറ്റസ് മൂവ്. ധരംപാൽ യാദവ് പ്രതീക്ഷിച്ചില്ലല്ലേ. നോൺസെൻസ്, എന്തിനാണോ ഇവരുടെ കൂട്ടിക്കൊണ്ടു വന്നത്? ഇവര് ബോസിന്റെ ഗസ്റ്റുകളല്ലേ, അതുകൊണ്ട്. സോ വാട്ട്? സോറി ബോസ്, തെറ്റ് സംഭവിച്ചു. തെറ്റിന് പ്രതിവിധി ശിക്ഷ മാത്രമാണ്. എന്റെ നിഘണ്ടുവിലുള്ള നിനക്ക് അറിയാമല്ലോ. ഐ എം റിയലി സോറി ബോസ്. ഒരിക്കലേക്ക് മാപ്പാക്കുന്നു. സാറിന് സാറിന് 100 പുണ്യം കിട്ടി. ആർക്ക് വേണമല്ലോ നിന്റെയൊക്കെ ഒരു നാറിയ പുണ്യം. സാർ, പുണ്യങ്ങൾക്കായി ഞാൻ കോടിക്കണക്കിന് ഡോളറുകൾ എല്ലാ രാജ്യങ്ങളിലെയും മതസ്ഥാപനങ്ങൾക്കും വിമത സംഘടനകൾക്കും വർഷം തോറും സംഭാവന കൊടുക്കാറുണ്ട്. പിന്നെ മതങ്ങൾ വളരാനും പോരാടാനും തമ്മിലടിച്ച് തകരാനും കോടികൾ വേറെ. അതിലുപരി ഓരോ രാജ്യത്തിലെയും വിഘടനവാദികളെയും തീവ്രവാദികളെയും കണ്ടെത്തി അവരെ ഏകോപിപ്പിച്ച് അവർക്ക് പോരാടുവാനുള്ള ധൈര്യവും വീര്യവും ആയുധവും ആവശ്യത്തിന് പണവും നൽകുന്നത് പുണ്യത്തിന് മോക്ഷത്തിന് വേണ്ടിയൊന്നല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്തും തകർത്തുകൊണ്ട് എന്റെ ലക്ഷ്യം ഞാൻ നിലനിർത്തും. കുഞ്ഞേ, ഫോട്ടോകളൊക്കെ എടുത്തോ? എടുത്തു. നിങ്ങൾ കാരണം നല്ലൊരു ഫീച്ചറിനുള്ള മാറ്ററും എനിക്ക് കിട്ടി. ഇവിടെ നടന്ന ചിപ്പി ദുരന്തത്തെ കുറിച്ച് പത്രത്തിൽ എഴുതാൻ വിവരങ്ങൾ ചോദിച്ചറിയാൻ വന്നത്. കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഹാർബറിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യം എഴുതണമെന്ന് പറഞ്ഞു. തീർച്ചയായും അധികാരികളുടെ കണ്ണു തുറക്കുന്നത് വരെ ഞാൻ എഴുതും. അതൊക്കെ അവര് വായിക്കൂ. വായിച്ചില്ലെങ്കിൽ വായിക്കുന്നത് വരെ ഞാൻ എഴുതില്ലേ. വിവരങ്ങൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ? അയാളാണ് ഇയാൾ, മുക്കളി മാത്തൻ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഈ ചിപ്പി എന്ന് പറയണത് ഇവിടൊക്കെ ചിപ്പി എന്നും ചിലടത്തൊക്കെ കക്ക എന്നും വടക്കോട്ടൊക്കെ എന്തിനു പറയണത് കല്ലുമ്മക്കായ എന്നും പറയും. കടലിൽ വെച്ച് ഇതിന് വിഷാംശം കലരാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം? കാരണം എനിക്കറിഞ്ഞൂടാ. കുമ്പാരിക്കറിയോ? അയ്യോ, എനിക്കറിയില്ല. കടലിൽ വെച്ച് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ചാവുകയും പാറയിൽ നിന്ന് പിടുത്തം വിട്ട് ഒഴുകിപ്പോകുന്നു പറയുന്നത് ഒരു കാരണമല്ലേ? നേരി രണ്ടു പ്രാവശ്യം നേരി. ചേട്ടന് ചിപ്പി വരലാണോ ജോലി? അയ്യോ, ഇപ്പഴല്ല, അത് പണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് അതായത് കൂട്ടുകച്ചവടം. ഐസ് കമ്പനി നടത്തുന്നതും മീൻ മൊത്തമായിട്ട് എടുത്ത് പുറം ചന്തയ്ക്ക് അയക്കുന്നതും. ഇതിനു മുമ്പ് ചിപ്പിയിറച്ചി കഴിച്ച് ഇങ്ങനെ ആൾക്കാർ മരിച്ചിട്ടുണ്ടോ? ഇല്ല. ചിപ്പിയിറച്ചിക്കുള്ളിൽ വിഷാംശം കലർന്നത് എങ്ങനെയാണെന്നാ ചേട്ടന്റെ അഭിപ്രായം? അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാല് എനിക്കറിയില്ല. ചേട്ടന്റെ ഫോട്ടോ എടുക്കട്ടെ? ഓ, എടുത്തോളേ. ഒന്നല്ല, 10 മണി എടുത്തോളേ. റെഡി? വളരെ നന്ദിയുണ്ട്. ഇനി ചന്തയുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. എടുത്തു കഴിഞ്ഞാ. തന്റെ ചന്തയല്ല, ചന്ത. അതെയോ? ഒരു വള്ളി കൂടി പോയല്ലേ. Thank you.
ഓടിയത്? ഏയ് ഒന്നുമില്ല, ബിന്ദു എന്നല്ലേ പേര്? അതെ. എന്നെ പരിചയമില്ലേ? ബിന്ദു ബ്യൂട്ടി പാർലറിലായിരുന്നില്ലേ? അതെ. ആ നല്ല ജോലി എന്തിനു ഉപേക്ഷിച്ചത്? എന്താ ഒന്നും പറയാത്തത്? ഒന്നുമില്ല. അതില്ല, എന്തോ ഉണ്ട്. അതാണല്ലോ എന്നെ കണ്ടപ്പോ ഓടിയത്. എന്താടോ പ്രശ്നം? ആ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കും രക്ഷയില്ല. വിസമ്മതിക്കുന്നവരെ മയക്കുമരുന്ന് കുത്തിവെച്ച് വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് കാഴ്ചവെക്കും. ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്റെ അപ്പനെ സഹോദരിമാരും കരുതിയ എന്നെ പൊന്നുപോലെ വളർത്തി അപ്പന് തറഞ്ഞാൽ. എന്നിട്ട് താനെന്താ പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത്? എന്ത് പ്രയോജനം? പുറത്തു പറഞ്ഞാൽ കുടുംബത്തോടെ അവർ തകർത്തു കളയും. അവിടെ ചെല്ലാതായ അന്ന് മുതൽ എന്റെ പിന്നാലെ അവരുടെ ആൾക്കാരുണ്ട്. താൻ ധൈര്യമായിട്ട് എന്റെ ഒപ്പം വരികയാണെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വെറും ഒരു പത്രപ്രവർത്തക മാത്രമല്ല, ഒരു പോലീസ് കമ്മീഷണറുടെ മകളും കൂടിയാണ്. താൻ വരൂ, എനിക്ക് ആദ്യം കാണേണ്ടത് തന്റെ അപ്പനെയാണ്. അപ്പനെ ഇതൊന്നും അറിയിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. താൻ വരൂ. അത്രയും പകർന്ന വൃത്തിയേട് മാറി കിട്ടി. നല്ല ചോർച്ച കുട്ടിക്ക്, ഇത് നല്ല ചോർച്ച. സോറി, ചേർച്ച. സെയിൽസ് ടൈമിൽ ആനയ്ക്ക് നെറ്റപ്പെട്ട പോലെ കുട്ടിക്ക് ഇതൊരു ഗെറ്റപ്പ് ആയിരിക്കും. അതെ കുട്ടി, ഇക്കിളി എവിടെയാ? ഇക്കിളി? ആ ഇക്കിളി. ഇത്രയായിട്ടും ഇക്കിളി അറിയില്ലേ? എന്നാ ഇങ്ങനെ? അയ്യോ ഇക്കിളി ആയില്ലേ? എന്നാ ഇക്കിളി? അയ്യോ മാറിപ്പോയി. ഇക്കിളി അല്ല സിസ്റ്റേ, മുക്കിളി. മുക്കിളി? ഓ മുക്കിളി. മുക്കിളി മാത്രം പോലെ? യെസ്, മുക്കിളി മാത്രം. പിന്നെന്താ ഇഡ്ലി എന്ന് കേട്ടതും ദേഹത്തൊക്കെ തൊടാനും വന്നത്? എന്ത് ചെയ്യാനാ, സമയം കേറിന് ഓരോന്ന് തോന്നും. വിനാശകാല വിദേശ മദ്യമൊന്നും കേട്ടിട്ടില്ലേ? ആ മുക്കിളി മാത്തന്റെ വീട്ടിലെ ഒരു ഡൂക്ലി ഗൈഡും കൂട്ടത്തിൽ സ്മാർട്ട് ആയിട്ട് ഗേളും താമസിക്കുന്നുണ്ടോ? ഉണ്ട്. ആക്കെ തന്നെ പറഞ്ഞേ. ഹലോ ഡിംപിൾ ഡാർലിംഗ്. ഇക്കിളി പ്രശ്നം പറഞ്ഞാലും എന്നെ തല്ലിയപൂരം പുറത്ത് ആരോടും പറയണ്ട, കുട്ടിക്ക് നാണക്കേടാവും. ഓ മറിയ മൈ ഡാർലിംഗ് പീറ്റി, ഞാൻ നിന്നെ തേടി വരികയായിരുന്നു. ഒരു ഹാപ്പി ന്യൂസ്, എന്നെ രണ്ടു ദിവസം ഈ ബീച്ചിലൊന്നും കണ്ടില്ലല്ലോ. എന്താ കാര്യം ഒന്നറിയാമോ? ഓ അതെന്തോ അറിയാനാ, വല്ല അലോലാത്തരം കാണിച്ചതിന് പോലീസ് നോക്കിക്കൊണ്ട് പോയി കാണും. ഇത്ര ദുഷ്ടചിന്ത പാടില്ല ഡിംപിളെ. ഞാൻ നമ്മുടെ മാറ്റർ സംസാരിക്കാൻ വന്നതാ. നമ്മുടെ മാറ്ററോ? മറ്റേ കാര്യം. ആ ഞാൻ മറിയായ വെഡ്ഡി ചെയ്യുന്ന കാര്യം മറിയയുടെ പപ്പയോട് പറഞ്ഞതും പപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരം പപ്പയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ മേല. താൻ പപ്പയ്ക്ക് പൈനാണോ ഫുള്ളാണോ വാങ്ങിക്കൊടുത്തത്? അയ്യേ, ഞാൻ അത്ര നാറിയ പണി ചെയ്യോ? ഒന്നുമില്ലെങ്കിലും ടിമ്പിളിന്റെ പപ്പയല്ലേ. ഞാനൊരു കേസ് ബ്രാൻഡ് മേടിച്ചു കൊടുത്തു. ഇഡിയറ്റ്, ബ്രാൻഡ് വാങ്ങിക്കൊടുത്ത് വിവാഹസമ്മതം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. റാസ്കൽ, ഇനി മേലാൽ താൻ എന്നോട് സംസാരിക്കാൻ ഈ ഏരിയ കടന്നു പോരുത്. പൊക്കോ 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 പൊക്കോ. ടിമ്പിളെ ഞാൻ ഒന്നുകൂടെ വേണോ? നോ താങ്ക്സ്, ഞാൻ പൊയ്ക്കോളാം. അപ്പോ നീ ആ കേടുപാടുള്ള ബന്ധം ഉപേക്ഷിക്കില്ലല്ലേ? അതൊക്കെ ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. ഒക്കുമ്പഴേ നാട്ടിൽ ചെല്ലുമ്പോ എന്റെ പപ്പായോട് പറയണം എനിക്ക് വേണ്ടി ഇനി പ്രപ്പസൽ ഒന്ന് നോക്കണ്ടെന്ന്. മനസ്സിലായോ? ടിമ്പിളെ നീ അനുഭവിക്കും. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ വിട്ടാണ് നീ അയാളെ കൂടെ പോണതെങ്കിലേ ചെമ്മീനിലെ പരിക്കുട്ടിയെ പോലെ മൈ ഡിയർ മൈക്കിൾ എന്ന് വിളിച്ചുകൊണ്ട് നീ പാടി പാടി കടപ്പുറത്തുള്ള തേരാപ്പാറ അളിയോടി. നീ നോക്കിക്കോ. പോ കള്ള കണ്ണാടി, എണീറ്റിക്കാൻ ജീവനില്ല. നാട്ടുകാരെ പിടിച്ചോളണേ, എന്നെ കൊല്ലാൻ വരില്ലേ? ആരും ഇല്ല ഇയാളെ പിടിച്ചു കേട്ട. ചിരട്ട ചവിട്ടി പൊളിക്കരുത്. മാതാവേ നേർവഴിക്ക് നയിക്കണേ. ഇത് വഴി പോവാം. ഇവിടെ കയ്യിൽ കെട്ടി വെച്ച ചിരട്ട.
ഇത് നേരെ വളർത്തപ്പോ തുടങ്ങിയതാണല്ലോ, പെറോട്ടടിക്ക് പോലെ തിരിച്ചു പറിച്ചോണ്ട് അടി, ഇത് പറന്നു പോവാ തോന്നി. എടാ ഈ പരാതിയിൽ എഴുതിയിരിക്കുന്ന നേരം കണ്ണാടി കൊണ്ടോടാ നിന്റെ കയ്യില്. ഒരു ലോഡ് വരുമ്പോ അതിന് ഒരു കേസേ ഉണ്ടാവത്തുള്ളൂ, ഒരുപാട് ബുക്കിംഗ് ഉള്ളത് കൊണ്ട് സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാ നീ പറയണ്ട, എനിക്കൂടെ ബുക്ക് ചെയ്തേ. സാറ് നിർബന്ധിച്ചാ ഞാൻ ബുക്കിംഗ് നടത്താം. അത് വെച്ചാ എല്ലാം കണവിടാ. അയ്യോ കാണാൻ പറ്റുമെന്നാ? സാറതും വെച്ചോണ്ട് ടൗണിൽ കൂടെ ഒന്ന് റോന്ത് ചുറ്റിയാലുണ്ടല്ലോ, ഓരോന്ന് കണ്ട് സാറ് ബോധം കെട്ടില്ലെങ്കിൽ അടുത്ത ലോഡ് നേടേ സാറിന് കൊണ്ട് തരാം. ഉറപ്പാണോടാ? നല്ല ഉറച്ച കണ്ണടാ തരാം. ഒന്ന് പൈസ ഒന്നിവിടെ എത്തിച്ചേക്കണം. പറഞ്ഞ സമയത്ത് സാധനം കൊടുത്തില്ലെങ്കിൽ. പിന്നെ ചിന്താത്ര മാതാവ് അടിക്കുന്ന അറിഞ്ഞില്ലേ? ഇവിടെ എന്നാ ഇനിയും കിട്ടും, വേഗം നടന്നോ. ഉണ്ടല്ലോ വരും, ഇവിടെ നിന്നാ വരുമ്പോ കാണാം. നിനക്കെന്താ വേണ്ടത്? തനിക്കെന്താ മര്യാദക്ക് സംസാരിക്കാറില്ലേ? നീ ആരടി മര്യാദ പഠിപ്പിക്കാൻ വന്ന സംസ്കാര ടീച്ചറോ? നിനക്ക് ഈ ജലത്തിന്റെ ഗുരുത്വാകർഷണത്തെ കുറിച്ച് അറിയില്ല മോളെ. നമുക്ക് പുറത്ത് നിൽക്കാം, എസ് ഐ വരട്ടെ. ഇയാളൊരു ഞരമ്പനാണെന്ന് തോന്നുന്നു. പ്രശ്നം അല്ല സാർ, ഈ കൊച്ചു ഞാനൊരു ഞരമ്പാണെന്ന് പറഞ്ഞപ്പോ ഞരമ്പ് നിന്റെ തന്തയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തെറ്റുണ്ടോ സാർ? എടോ ഇത് കമ്മീഷൻ അദ്ദേഹത്തിന് മോളാ. ഡാഡി ലീവിലാണല്ലേ? അതെ, ഡാഡി വെളിച്ചിന്റെ മോളുടെ വിവാഹത്തിന് വേണ്ടി സ്റ്റേറ്റ്സിൽ പോയിരിക്ക. എനിക്ക് പോവാൻ പറ്റിയില്ല, ഞാനൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നതാ. എന്താ? അങ്ങോട്ട് കൊടുത്തോളൂ. ഈ പ്രശ്നം ഞങ്ങളുടെ ഒതുങ്ങില്ല മാഡം. ഈ കുട്ടിയുടെയും ഫാദറിന്റെയും മൊഴിയെടുത്ത് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യണം, ബാക്കി ഞാൻ നോക്കിക്കോളാം. കുറച്ച് ദിവസമായല്ലോ സാർ കണ്ടിട്ട്. നല്ല കൊഞ്ചുണ്ട്, കഴിക്കാൻ വരുന്നോ? ഓക്കെ സാർ. ഹലോ, പേജർ നമ്പർ 22331. യെസ്, ജൂഡി. ഹലോ, ഇമ്മീഡിയറ്റ്ലി റീച്ചാർജ് മോണാലിസ ബ്യൂട്ടി പാർലർ, മെസ്സേജ് ഫ്രം വത്സല ദേവി. മൊത്തം പേജ് നമ്പറും മൊബൈൽ നമ്പറും മാത്രമേ ഉള്ളല്ലോ അടി. ഇവരൊക്കെ നിന്റെ പതിവാരാണ് അടി? പതിവായിട്ടൊന്നുമില്ല, വല്ലപ്പോഴും. ഈ മാന്യന്മാരെല്ലാം വിചാരിച്ച എന്റെ തൊപ്പി തിരക്കുമല്ലോ അടി. ഈ പേര് സത്യമാണ് അടി. ഇങ്ങനെ ഒരു പേജും പേരും ഈ ഡയറിയിൽ ഇല്ലായിരുന്നു, മനസ്സിലായോ അടി? സാർ, ഈ ബ്രീഫ് കേസ് രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരുന്നാണ്. തുറക്കടി, തുറക്കടി. ഇതാണ് നിന്റെ ബ്യൂട്ടി പാർലർ വ്യവസായം. ഇനി ഏതെങ്കിലും റൂമുണ്ടോ അടി? ആ വന്നേ വന്നേ വന്നേ. രാജകുമാരി വരാൻ ഞാൻ കാത്തു നിൽക്കായിരുന്നു. ഇങ്ങോട്ട് മാറിക്കണേ. എന്താ പേര്? ജൂഡി അല്ലേ? റഹ്മാൻ, ടേക്ക് ദ ബോക്സ്.
കുറ്റവാളികൾ എത്ര ഉന്നതന്മാരായാലും ശിക്ഷിക്കപ്പെടും. പോലീസിന് പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളവരെയും ആ പാർലർക്കാരിയുടെ ഡയറിയിൽ എന്തോടോ അവളുടെ പേര് മത്സലദേവി ആ ഓളുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ള എല്ലാരെയും പോലീസ് തൂതുവാരിക്കൊണ്ടിരിക്കുക. ആ ഡയറിയിലെ ഒരു പേജ് മാത്രം കാണാതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങേർക്ക് വേണ്ടപ്പെട്ട ആരെയോ രക്ഷിക്കാൻ വേണ്ടി കയറിയതാവില്ലേ? ആ പേര് കാണാത്തതിനെ കുറിച്ച് അന്വേഷിക്കാനും പോലീസിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് ഈ വസ്തുതകളിൽ നിന്ന് ഒഴിവാവരുത്. ആ പേപ്പർ അന്വേഷണ ഉദ്യോഗസ്ഥൻ കീറിയതാണെന്നുള്ളത് വാസ്തവമാണ്. കീറണത് ഇയാൾ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ കാണാത്തത് കണ്ടുപിടിക്കാൻ ഇവിടെ പോലീസും സർക്കാരും ഉണ്ട്. നിങ്ങൾ കടലാസിൽ എഴുതുന്നവര് വാർത്തകൾ വളച്ചൊടിക്കാതിരുന്നാ മാത്രം മതി. സാർ, അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ടൊരു ഉന്നതൻ ഈ വാണിഭ കേസുമായി ബന്ധപ്പെട്ടതിൽ അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? എന്തു പറയാനാ? ഓനെ കുറിച്ച് അറിഞ്ഞപ്പോഴേ പാർട്ടി പുറത്താക്കിയില്ലേ? സർ, ഈ വർദ്ധിച്ചു വരുന്ന പെൺവാണിഭത്തിനെതിരെ എന്തെങ്കിലും മുൻകരുതലുകൾ? എന്ത് മുൻകരുതലാണോ? പെണ്ണുള്ളടത്തൊക്കെ വാണിഭം ഉണ്ടാവും. സർ, അങ്ങയുടെ സ്ഥാനത്തിന് ചേർന്നാണേ മറുപടി. സാധാരണ പൗരന്മാർക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാർ അധിപനെന്ന നിലയിൽ അങ്ങയുടെ മറുപടി വളരെ ചീപ്പായി പോയി സർ. എന്താ ചീപ്പ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സർക്കാർ എത്ര ശ്രമിച്ചാലും തന്തയും തള്ളയും പെൺകുട്ടികളും ശ്രദ്ധിക്കാതെ ഇതെങ്ങനെ തടയാൻ കഴിയും? ആ, ഇനി തനിക്കറിയോ വടക്കൊരു ജില്ലയെന്ന് ആൺകുട്ടികളെ കാണാതെ പോകുന്നില്ലേ? എങ്ങോട്ടാ പോകുന്നതെന്നും എന്താ ഏർപ്പാടെന്നും എനിക്ക് നിങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടെ? നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ സഹകരണമാണ് ആവശ്യം. ജനങ്ങൾ സഹകരിച്ചാലും വേദി തന്നെ വിളവ് തിന്നുന്നതിന് സമയമല്ലേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കാണിക്കുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലോടോ? ആ ഡയറിയിലെ പേജ് കീറിയതാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ കീറിയ ഉദ്യോഗസ്ഥനെയും ആ പേജിലുള്ള പേരുകാരനെയും രക്ഷപ്പെടാൻ അനുവദിക്കയില്ല. ഈ പത്രപ്പണി എനിക്കും കുറെ അറിയാടോ, മനസ്സിലായോ? നഷ്ടപ്പെട്ട പേജിനെ കുറിച്ചുള്ള ഇവിടെ ഉത്കണ്ഠയ്ക്ക് കാരണം യൗവന ആരംഭിക്കുന്ന മുമ്പേ ചവിട്ടി മെതിക്കപ്പെട്ട സീത്വത്തെ കുറിച്ചുള്ള വേദന ഉണ്ടൊന്നുമല്ല. ആ പേജിലെ പേരുകാരൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിയോഗിയാണെങ്കിൽ അവനെ ഒതുക്കാവില്ല എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. സാർ, ഞാൻ റൂറലിൽ വലിയ തലവേദന ഇല്ലാതിരിക്കുമ്പോഴാണ് കമ്മീഷൻ ചാർജ് കൊടുക്കുന്നത്. ഇതിപ്പോ വലിയ തലവേദനയെ. ഇയാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മതി, സിഎമ്മിനുള്ള റിപ്പോർട്ടിൽ ഞാൻ എന്തെഴുതും? ആ പേജില്ലായിരുന്നല്ലേ മിസ്റ്റർ സനൽ പറയുന്നത്? നിങ്ങൾ സനലിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ. എന്തായാലും ചെറിയ പെൺകുട്ടികളെ കുടുക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സെക്സ് റാക്കറ്റ് തന്നെ ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ സാറിന്റെ കയ്യെത്തുന്ന ചെറിയ ഡയറിയിലുള്ള നമ്പറുകൾ ഓരോന്നും വത്സലാദേവിയുടെ സർവീസ് ഗേൾസിന്റെ. അവരെ വിളിച്ച് പരാതി ഉണ്ടോന്ന് സാറൊന്ന് അന്വേഷിച്ചു നോക്ക്. വത്സലാദേവി നിഷേധിച്ചതിന്റെ പത്തിരട്ടി ശക്തിയിൽ ഇവളുമാരും നിഷേധിക്കും. പാവ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ തട്ടി കളിക്കാനുള്ള ഒരു ഓലപ്പം തായി തീരുകയും ചെയ്യും. യു ആർ കറക്റ്റ് മിസ്റ്റർ സനൽ. എനിവേ, യു കാൻ പ്രോസീഡ്. താങ്ക് യു സാർ. Excuse me. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നിങ്ങളെയും നിങ്ങൾ ആ പേജ് കയറി രക്ഷപ്പെടുത്തിയവരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതുവരെ എനിക്കും എന്റെ പേനയ്ക്ക് വിശ്രമമുണ്ടായിരിക്കില്ല. നോക്കിക്കോ, അക്ഷരത്തിന്റെ കരുത്ത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇന്നു മുതൽ എന്റെ ദൗത്യം നിങ്ങളുടെ ഔദ്യോഗിക ചൂഷണങ്ങൾ പുറത്തു കൊണ്ടുവരിക മാത്രമായിരിക്കും. നിങ്ങളെ ഞാൻ നടുറോഡിൽ വെച്ച് കരാവോ ചെയ്യും. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കേസിലാണ് നിങ്ങൾ തുരങ്കം വെച്ചത്. ഇല്ല, ആ പേജ് നിങ്ങൾ കീറിയതാണെന്ന് അംഗീകരിക്കുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വട്ടം നിൽക്കും. മനഃപൂർവ്വം നിങ്ങൾ എന്റെ ഡാഡിയെ കരുതേക്കാൻ ഉണ്ടാക്കിയതാണ് ഈ പേജ്. ആണല്ലേ? എങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആ ഡയറിയിലെ പേജ് ആയിരിക്കില്ലല്ലോ ഇത്. ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ തെളിയിച്ചാൽ നിന്റെ അച്ഛനാണ് ആ പേജിലെ പേരുകാരനെന്ന് നീ അംഗീകരിക്കും. അതും നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ റിമാൻഡിൽ കഴിയുന്ന വത്സലാദേവി ഉൾപ്പെടെ കൂട്ടത്തിലുള്ള സകല പെൺകുട്ടികളെ കൊണ്ടും നിന്റെ അച്ഛന്റെ കാണാമറയത്തുള്ള അടയാളങ്ങൾ സഹിതം കോടതിയിൽ പറയിപ്പിച്ചാൽ നിന്റെ അച്ഛൻ തന്നെയാണ് ആ പേജിലെ പേരുകാരൻ നീ അംഗീകരിക്കും. ചെന്ന് ശരിക്ക് അന്വേഷിച്ചിട്ട് ഈ പേജ് കയറി എന്നെ ശിക്ഷിക്കണമെന്നും ഈ പേജിലെ പേരുകാരനാ നിന്റെ അച്ഛനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് വാരി വലിച്ച് എഴുതി നിന്റെ അച്ഛത്തിന്റെ കരുത്ത് നീ തെളിയിക്ക. എന്നിട്ട് നീ നിന്റെ പേനയെ വിശ്രമിച്ചാണ്.
എന്റെ കുടല് കരിഞ്ഞതിന്റെ മണമായിരിക്കും. ആഹാരം കഴിക്കുമ്പോ അറപ്പുള്ള കാര്യങ്ങൾ പറയല്ലേ. ഓ മറിയെ, ഒരു ലക്ഷം ചിക്കൻ എങ്കിലും എനിക്ക് തരും. തനിക്കെന്റെ സ്വഭാവം അറിയത്തില്ല, ബാക്കി ബിരിയാണി വേണ്ടെന്ന് വെക്കും. കൈയിട്ട് എത്തി കഴിഞ്ഞ മോത്ത അടിക്കുവേ. ഞാൻ വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ടിരിക്കുമ്പോ നിനക്ക് എങ്ങനെ ചിക്കൻ ബിരിയാണി വാരി വലിച്ച് കേറ്റാൻ തോന്നും മറിയെ? യു ആർ എ സാഡിസ്റ്റ്. മെസ്സിന്റെ ഷെയർ രൂപ തരുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ തുടരും. പിന്നെ ഈ വെള്ളം മാത്രം എന്തിനാ എന്റെ മുമ്പിൽ വെച്ചു? ഷെയർ രൂപ തന്നില്ലെങ്കിൽ തനിക്ക് ഞാൻ എന്തെങ്കിലും തരണ്ടേ? ഈ കുടിവെള്ളം നിഷേധിക്കാൻ ഞാൻ സർക്കാരില്ല. ഐ എം എ ഹ്യൂമൻ ബീങ്. ബിരിയാണി ഇഷ്ടമില്ലാത്ത ഒരാള്. അമ്മച്ചി കേട്ടോ, മൂന്ന് പൊതി ബിരിയാണി വാങ്ങിച്ചേ, രണ്ടെണ്ണം ഞങ്ങൾക്ക്, ഒന്ന് അമ്മച്ചിക്ക്. കേട്ടപ്പോ നമ്മൾ ആദ്യം ഒന്ന് എടുത്തങ്ങ് തിന്നേ, രണ്ടാമത് അമ്മച്ചിക്ക് വെച്ച് എടുത്തങ്ങ് തിന്നോളും. ഇഷ്ടപ്പായാലേ നാളെ എന്റെ മറിയാ കൊച്ചുകൊണ്ട് വരുന്ന ബിരിയാണി എനിക്ക് എണ്ണം കാട്ടാം. നീ കൊടും ക്രൂരിയാണ്. എടോ, വെറും വയറ്റിൽ കിടന്നാ തനിക്ക് ഉറക്കം വരില്ലല്ലോ എന്ന് കരുതിയാണ് തന്നെ കുടിയാൻ വെള്ളം കുടിപ്പിച്ചത്. ഓ ജീസസ്, ഈ ലോകത്താർക്കും ഒരു ഉപകാരം ചെയ്തുകൂടാ. എന്തൊരു മനുഷ്യരപ്പാ! നീ കണ്ടോ മറിയെ, എന്നെങ്കിലും എന്റെ ബിരിയാണിയും പൂക്കും. എടോ, ഈ ലോകത്തെ എല്ലാ പിശുക്കന്മാരും വെള്ളം ഇറങ്ങാതെയാണ് ചത്തിട്ടുള്ളത്. ഞാൻ പിശുക്കനോ ലുബ്ധനോ ഒന്നും അല്ല മറിയെ. ഇത് 3000 രൂപയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതും കൈ വെച്ചോണ്ടാ ഞാൻ നിനക്ക് ചെലവിന്റെ ഷെയർ തരാതിരുന്നത്. പക്ഷേ ഇത് ലുബ്ധോ നിന്നെ പറ്റിക്കാനോ ആയിരുന്നില്ല. എല്ലാ 5-ാം തീയതിയും വീട്ടിലേക്ക് 3000 രൂപ അയക്കാറുണ്ട്. മണി ഓർഡർ ചാർജ് ഇല്ലാതിരുന്നോണ്ടാണ് ഞാനിത് അയക്കാത്തത്. തന്റെ ചെലവ് കഴിഞ്ഞിട്ടല്ലേടോ താൻ വീട്ടിലേക്ക് അയക്കുന്നത്. ഇതിന് ചെലവിനെടുത്താൽ അയക്കൽ വീണ്ടും വരും. ഭർത്താവ് മരിച്ച ഒരു സഹോദരിയും രണ്ട് കുട്ടികളും രണ്ട് അനിയത്തിമാര് പഠിക്കുന്നവരുണ്ട്. പിന്നെ അമ്മ, അമ്മയുടെ അമ്മ, അവരുടെ അമ്മ, ഒക്കെ കൂടി പ്രശ്നങ്ങളാണ് വീട്ടിലെ കാര്യം. ഇത് ചെല്ലാൻ വയ്യ, പിന്നെ പറയാൻ വേണ്ട. ഇതും വെച്ചുകൊണ്ട് ഇന്നലെ വരെ ഞാൻ നിന്റെ ചെലവിലാണ് ആഹാരം കഴിച്ചിരുന്നത്. എന്നോടൊന്നും തോന്നരുത് മറിയ. താനെന്താ ആവശ്യമുള്ള കാശ് എന്നോട് ചോദിക്കാതിരുന്നേ? ഓ, അല്ലാതെ തന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. കൊള്ള, ഇത്രേ ഉള്ളോ? വന്നേ, വരാൻ വാ, അവിടെ ഇരിക്ക. തനിക്കുള്ള ബിരിയാണി. താൻ എന്താ എന്നെ കുറിച്ച് കരുതിയേ? തന്നെ പത്തി കെട്ടിട്ട് ഞാനത് തിന്നുവന്നോ? അപ്പം അറിയേക്ക് എന്നോട് യഥാർത്ഥത്തിൽ ലവ് ഉണ്ട്. തനിക്കിപ്പോ ലവ് വേണോ ബിരിയാണി വേണോ? തൽക്കാലം ബിരിയാണി. എന്നാ കഴിച്ചോ ലവ് ബിരിയാണി. എന്താ ലവ് ബിരിയാണി? വെള്ളം കുടിച്ചോ. മുട്ട തൊണ്ണി കുടുങ്ങും. കേട്ടില്ലേ, ഇയാളായിരുന്നു. വാ ഇരിക്ക. വേനയ്ക്ക് വിശ്രമം കൊടുക്കാത്ത ഭവതിക്ക് എന്ത് വേണം? എന്നോട് ക്ഷമിക്കണം. സംസാരത്തിലും എഴുത്തിലും ഞാൻ കുറച്ച് നിയന്ത്രണം വിട്ട് പെരുമാറി. ഓ, അച്ഛൻ കുടുങ്ങുമെന്ന് തോന്നിയപ്പോ രക്ഷപ്പെടുത്തണമെന്നുള്ള ശുപാർശ ക്ഷമാപണ രൂപത്തിൽ അല്ലേ? ആരും സ്വാഭാവികമായി ഇങ്ങനെ ചിന്തിച്ചേക്കാം. ഹീനമായ തെറ്റ് ചെയ്ത ആളാണെങ്കിലും അച്ഛനായി പോയതുകൊണ്ട് കുരുക്കിൽ പെടാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഒരിക്കലും അത് പറയാനല്ല. എന്റെ എഴുത്തുകൊണ്ടോ സംസാരം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. സോറി, റിയലി സോറി. ലീവ് കഴിഞ്ഞിട്ടും സാർ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി. കുറച്ച് ദിവസം കൂടെ ഒന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. ലീവ് എടുത്തിവിടെ നിന്നാലും സാറിന്റെ അസ്വസ്ഥത കുറയാൻ പോകുന്നില്ലല്ലോ. ഈ ഒരു കഷ്ണം പേപ്പർ അല്ലേ സാറിനെ ഇപ്പോ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നത്? ഇത് നശിക്കാത്തടത്തോളം കാലം സാറിന് സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സ്വന്തം കൈയിട്ട് തന്നെ നശിപ്പിച്ചോളൂ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വേണ്ട, നന്ദിയും കടപ്പാടും ഒന്നും വേണ്ട.
നിങ്ങളോടുള്ള മതിപ്പ് കൊണ്ടൊന്നുമല്ല, എന്റെ തൊപ്പി ധരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞാൻ ഈ സാഹസം കാണിച്ചത്. ദേ നിങ്ങളുടെ ഈ ചെറ്റത്തരം നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞോണ്ടല്ലോ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോരുത്തരുടെ മുഖത്തത് കാർഗിച്ചു തുപ്പു. വിനയപൂർവ്വം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അസലു തെണ്ടിയ നിന്റെ റിക്വസ്റ്റ് കേട്ടാണ് ആ എവിഡൻസ് ഞാൻ തിരിച്ചു കൊടുത്തതെന്ന് ധരിക്കുന്നെങ്കിൽ നിനക്ക് പറ്റി. എങ്ങനെയാണെങ്കിലും ആ വാർത്ത പുറത്തറിയാതെ നിങ്ങൾ ക്ലോസ് ചെയ്തതിൽ നന്ദിയുണ്ട്. നന്ദിയാണെങ്കിലും നിന്നെയാണെങ്കിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കൽ സഹായിച്ചു. ഇനി ഒരിക്കലും ഇതുണ്ടാവില്ലെന്ന് എന്റെ തന്ത്രിയോട് ഇന്ന് പറഞ്ഞേ.
തിരയുടെ കൊലുസില്ലേ കാണാമറുകിനും അവസില്ലേ ഓല്ലിപ്പൂവേനെ ഇന്നും ഇല്ല തേടിപ്പോലും കണ്ണീരില്ലാത്താറും കോളും കണ്ണേ നമ്മെ തേടി വരില്ല നിനക്കെന്റെ മോഹവൽത്തിൽ നിലാവിന്റെ പട്ടുമാല മാണിക്കമൊത്ത് മാരന്റെ സ്വത്ത് മനക്കാമ്പു നോവും എന്നും നിന്നെ ഓത്ത് മിണ്ടാലുമില്ലൊരു വാക്ക് കണ്ടാലുമില്ലൊരു നോത്ത് ഈ കത്തവരുടെ കട്ടിൽ നിന്നും കിട്ടിയതാണ് സർ. കുട്ടിയുടെ ഫാദർ വിളിക്കുക. എഫ്ഐആർ കഴിഞ്ഞോ സർ? എഫ്ഐആർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സർ. നിങ്ങളാരും വീട്ടിലില്ലായിരുന്നോ? ഇല്ലായിരുന്നു സർ. എടുപ്പിരിക്കായിരുന്നു? ഒരാഴ്ചയായിട്ട് പള്ളിയിൽ നടക്കുന്ന ബൈബിൾ കൺവെൻഷന് പോയിരിക്കായിരുന്നു ഞങ്ങൾ. പത്രത്തില് ഡ്യൂട്ടി പാർട്ടിലെ വാർത്ത വന്നത് മുതൽ എന്റെ കുട്ടി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല സർ. അവള് നിർബന്ധിച്ചിട്ടാ ഞാനും കുട്ടികളും പോയത്. സാറന്മാരെ, എല്ലാം സഹിച്ച് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി എന്റെ ബിന്ദുവിനെ കേസിന് വിളിച്ചപ്പോഴേ എന്റെ മോള് വരണില്ലെന്ന് പറഞ്ഞതാ. ഞങ്ങൾ പാവങ്ങളാണ് സാറ്. എന്തെങ്കിലും വന്ന ആരും ഇല്ലാത്തവരാണ് ഞാനും മോളും പറഞ്ഞതാ. എന്നിട്ട് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി അവള്. ഞാൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മതിയായോ? മതിയായോ? തന്റെ പറഞ്ഞു കേട്ടോ തോന്നും തന്റെ മകൾ അപകടത്തിൽപ്പെട്ടത് ഇവര് കാരണമാണെന്ന്. ഡോ, പ്രായമായ പെമ്പിള്ളേര് തൊഴിലെന്നും പറഞ്ഞ് വീട്ടിൽ ഇറങ്ങി പോകുമ്പോ എങ്ങോട്ടാ പോകുന്നതെന്നും അവിടെ എന്താണ് തൊഴിലെന്നും രക്ഷകർത്താക്കൾ അന്വേഷിക്കണം. ഡോ, തന്റെ മകളുടെ ദുർഗതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇനി മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാ. മാത്രമല്ല, തന്റെ മകളെ നശിപ്പിച്ചവരെ ശിക്ഷിക്കാൻ കൂടി വേണ്ടിയാ. സാർമാരെ, എനിക്ക് എന്റെ മോള് പോയില്ലേ? അതിപ്പോ ഈ കുടിവെള്ളം ചെയ്യാൻ പറ്റുമോ? എന്താ വേണ്ടെന്ന് വെച്ചാല് ഞങ്ങൾ ചെയ്യാം. ഹലോ, ആ പെൺകുട്ടിയുടെ ഭീഷണി അവസാനിച്ചതിൽ ആനന്ദിക്കുകയായിരിക്കും നിങ്ങൾ അല്ലേ മിസ്റ്റർ കമ്മീഷണർ? നിങ്ങൾ ആരാണ്? ധർമ്മപാൽ യാദവ്. എന്നെ അറിയില്ലെങ്കിലും എന്റെ ആൾക്കാരെ നിങ്ങൾക്കറിയാം. ധാരാളം കൊഞ്ചു തന്നിട്ടുള്ളതല്ലേ? ഇപ്പൊ മനസ്സിലായി, മനസ്സിലായി. ഈ ധർമ്മപാൽ യാദവ് സഹായിക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിശ്വസിക്കാം. ആ പെണ്ണ് എന്തെങ്കിലും മൊഴി കൊടുക്കുമെന്നുള്ള ഭയം ഇനി വേണ്ടല്ലോ. മൊഴിക്കാരി താനെ തൊലഞ്ഞതല്ലോ, നമ്മൾ തൊലച്ചതല്ലേ മിസ്റ്റർ കമ്മീഷണർ. ഇനിയും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഡിന്നറിനുണ്ടാവില്ലേ? കൊഞ്ച് വേണമല്ലോ. ആ, കൊഞ്ച് വേണം. കൊഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രമല്ലേ ഡിന്നർ വരുന്നത്. ആ, ഓക്കെ, താങ്ക് യു. എന്താ മോളെ? നിങ്ങളൊരു നികൃഷ്ടനാണ്.
ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഡാഡി കരുതണ്ട. എന്നെ പോലൊരു പെൺകുട്ടിയെയല്ലേ നിങ്ങളൊക്കെ കാര്യങ്ങളെ തെറ്റി ചീന്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ജീവിക്കാനുള്ള മോഹവുമായി ഓടി രക്ഷപ്പെട്ട പാവത്തിന് ഡാഡിയുടെ ആൾക്കാർ കൊന്നു. മോളെ ഞാൻ പറയുന്നത് വേണ്ട, ഒന്നും പറയണ്ട. മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകേണ്ട നിങ്ങളെ പോലെ ഔദ്യോഗിക സ്ഥാനത്തുള്ള ഒരാൾ സ്വന്തം സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും മറന്നു. മോളെ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നികൃഷ്ടമായ ഉപഹാരങ്ങൾ നൽകുന്നവർക്ക് വേണ്ടി നിങ്ങൾ തിരിച്ചു നൽകുന്ന എന്താണെന്ന് അറിയാമോ? വലിയ വലിയ ദുരന്തങ്ങളാണ്. മോളെന്നോട് ക്ഷമിക്കണം. വേണ്ട, വിളിക്കരുത്. അങ്ങനെ ഇനി എന്നെ നാവ് കൊണ്ട് മോളെ എന്ന് വിളിക്കരുത്. നിങ്ങൾ അത്രയ്ക്ക് നീതനാണ്, ദുഷ്ടനാണ്. കാതറിൻ, ദിസ് ഈസ് സയന്റിസ്റ്റ് രാം ഗോപാൽ വർമ്മ, ഫേമസ് സ്പേസ് റിസർച്ചിംഗ് മാൻ. ഹലോ. ഹലോ, ആൻഡ് ദിസ് ഈസ് മിസ്റ്റർ മാർക്കോ പോളോ, ഡിഫൻസ് സ്പൈ. ഹലോ. ഹലോ, ഐ ആം കുക്കു സിംഗ്. കുക്കു? നോട്ട് കുക്കു, കുക്കു സിംഗ്. ഐ സീ. ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. വെരി ഗുഡ്. സീ മിസ്റ്റർ യാദവ്, ഓൾ ഡീറ്റെയിൽസ് ആർ ദയർ ഇൻ ദിസ് ഡിസ്ക്. ഓക്കെ, താങ്ക് യു. ഒരിക്കലും ഒരച്ഛനെ കുറിച്ച് ഒരു മകളും പറയാനിടയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മേഘ പറഞ്ഞപ്പോഴാണ് തമ്പി സാർജന്ത് വെട്ടിക്കുന്ന ട്രാപ്പിന്റെ ആഴം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട ഡാഡി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏത് നിലയിൽ എനിക്കിന്ന് ഡാഡിയെ സ്നേഹിക്കാൻ കഴിയും? ആരോടെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാ ഭാരവും ഇറക്കി ഒന്ന് പൊട്ടിക്കരയാൻ എത്ര ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നെന്നോ? ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ പറയാൻ പറ്റുമോ? ഇപ്പോഴാണ് എന്റെ മമ്മി ഇല്ലാത്തതിന്റെ ദുഃഖം ഞാൻ അറിയുന്നത്. ഞാനിപ്പോ ആരും ഇല്ലാത്തവളാണ്. ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? ഒരു പഴഞ്ചൊല്ലുണ്ട്, എംപ്റ്റി വെസൽസ് മേക്ക് മോർ നോയ്സ്. ഏറ്റവും ഉള്ളു പൊള്ളയായത് കൂടുതൽ ശബ്ദം ഉണ്ടാക്കുക. ഈ ജാഡയും ബഹളവും കണ്ടപ്പോ ഇയാൾ ഇത്ര പാവാന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അത്ര പാവമൊന്നുമില്ല, ഇടഞ്ഞടഞ്ഞു തന്നെയാ. എടോ, നല്ല പാമ്പാട്ട് വിചാരിച്ചാല് ഏത് വീതിയുള്ള പാമ്പിനെയും മുത്തി കൂട്ടിലാക്കാം. ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണ് കമ്മീഷണറുടെ പേര് അവർ ആ ഡയറിയിൽ ചേർത്തിരുന്നെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെയും തന്റെയും പേര് കൂടി അവർക്ക് എഴുതി ചേർക്കാമായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പേര് കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നെ അന്വേഷിക്കാനും ആരോപിക്കാനും ആരും ഉണ്ടാവില്ലല്ലോ. അതല്ല സർ, കമ്മീഷണർ പൂർണ്ണമായ നിരപരാധിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഭാര്യ മരിച്ച അദ്ദേഹത്തിന്റെ സെക്ഷൽ വീക്ക്നെസ്സിനെ അവർ മുതലെടുക്കുകയായിരുന്നു. എന്തായാലും അയാൾക്കെതിരായുള്ള എവിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ? താൻ ആ ഡയറിയിലെ പേപ്പർ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാനത് ബോധപൂർവം കൊടുത്താണ് സർ. അത് കൊടുക്കാതിരുന്നാൽ കമ്മീഷണർ വളരെ സൂക്ഷിച്ച് പോയി. മറ്റൊന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസെടുക്കുകയാണെങ്കിൽ പാമ്പ് പടം പൊഴിച്ചു പോകുന്ന പോലെ അവർ ഇദ്ദേഹമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തും. അത് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കും. യെസ്, കറക്റ്റ്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തൊന്ന് വരുത്തി തീർത്ത ആ പെൺകുട്ടിയുടെ മരണം കമ്മീഷണർക്ക് വേണ്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു. ഐ സീ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഉപാധിയായിരുന്നു ആ കൊലപാതകം അല്ലേ? അത് മാത്രമല്ല സർ, പാർലർ റെയ്ഡ് ചെയ്തപ്പോ കിട്ടിയ ഡയറിയിൽ കെ ആർ എന്ന ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ബത്സലാദേവിയുടെ പത്തനംതിട്ടയുള്ള വീട് സെർച്ച് ചെയ്തപ്പോഴും അവിടെ കിട്ടിയ രേഖകളിലും കെ ആർ എന്ന പേരുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോ കെ ആർ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ഒരു ഒഴിയായിരുന്നു. വീണ്ടും വരെ ചോദ്യം ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ കെ ആറിന്റെ ഫുൾ ഫോം അറിഞ്ഞാൽ. അറിഞ്ഞാലല്ല, അറിയണം. ദാറ്റ് ഇസ് എ ക്ലിയർ റൂട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സർ. മിസ്റ്റർ കൺസൺസ്, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്നെ ധീരമായി നേരിടും. യു ക്യാൻ എക്സ്പെക്ട് മൈ കോഓപ്പറേഷൻ അറ്റ് എനി ടൈം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അവള് സത്യം പറയുമല്ലോ. ഏ പറയടി, കെ ആർ ആരാണ്? പറയൂ, സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ മാപസാക്ഷിയാണ്. പറയൂ. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ സ്ഥലം ഇവൻ തന്നെയാണ് കില്ലർ റോബർട്ട്. ഇവനോ? ഇവന്റെ പേര് മറ്റൊന്നാണ്. ഇവനെ ഞാൻ ഒരിക്കൽ ഈ ബീച്ചിൽ നിന്ന് കസ്റ്റഡിയിലെത്തിട്ടുണ്ട്. എന്തായിരുന്നു അവന്റെ പേര്?
കോവളം ദാദ. മൂന്നാല് വർഷമായി ഈ ബീച്ചിൽ അറിയപ്പെടുന്ന ഗുണ്ടാത്തലവനാണ്. സാറ് മാത്രമാണ് അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒട്ടേറെ കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തിയിട്ടുള്ള ഈ പ്രൊഫഷണൽ കില്ലറെ പോലീസിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര ആയുധ കള്ളക്കടത്തുകാരനായ വിൻസെന്റ് ഗാവലിയുടെ ആൾക്കാരാണ്. ഇവനാണ് വിൻസെന്റ് ഗാവലി. ഇന്റർപോളും വിവിധ രാഷ്ട്രങ്ങളിലെ അന്വേഷണ ഏജൻസികളും തേടുന്ന ഭീകരനായ കുറ്റവാളി. ജീവനോടെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഫയർ ചെയ്യാനും നിർദ്ദേശമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് ഇവിടെ ആയുധങ്ങൾ സംഭരിക്കുന്ന ഒരു സങ്കേതം ഉണ്ടാവണം. ബീച്ചിലെ മാഗ്രറ്റ് ഇന്റർനാഷണൽ ഹോട്ടൽ ഇയാൾ ബിനാമി പേരിലാണ് നടത്തുന്നത്. അവിടെ ആയിക്കൂടെ സർ ഇയാളുടെ ആയുധ ശേഖരണം? ഏയ്, ആയിരിക്കണമെന്നില്ല, അത് നമ്മൾ കണ്ടെത്തിയ ശേഷമേ തീരുമാനിക്കാനാവൂ. ബക്കറും ഹാജിയാരും എല്ലാരും ഉണ്ടല്ലോ. എന്തേ പൊരക്കാത്ത നസീറുണ്ടാ? ഉണ്ടാവണം, വായിച്ചുകൊണ്ടിരുന്നപ്പോ വന്ന് കേറിയ പോലെ തോന്നി. എന്താ വിശേഷിച്ച്? നസീർ എന്ന് പറഞ്ഞില്ലേ? എന്ത് പറയാന്? കിഴക്കേ തെറു വിളിച്ച് നസീറിനെ അവർ ഭയങ്കരമായിട്ട് തല്ലി കത്തിയപ്പേ. തല്ലി എന്തിന്? ഓരോ ഹുങ്ക് അല്ലാതെന്താ ഈ ബക്കറ എന്നല്ലായിരുന്നു ഓനെ മയ്യത്തിപ്പോ അവിടെ എത്തിയനെ. കത്തിപ്പ് വിഷമിക്കണ്ട, ഈ പടിഞ്ഞാറത്തൊരു കൊച്ചിനെ അവർ തല്ലിയ സൂര്യൻ അസ്തമിക്കണതിന് മുമ്പ് നമ്മൾ തിരിച്ചടിച്ചിരിക്കും. തിരിച്ചടിച്ച കിട്ടിയതിന്റെ കേട് പോവോ ബക്കറെ? ആദ്യം എന്താ പറ്റിയെന്ന് നോക്കട്ടെ. നസീറേ, ഓനെ നസീറേ, അച്ഛനെ, എന്താ ഇത്? അവരെന്തിനാ എന്നോട് അരുങ്കൈ കാണിച്ചേ? അത് ഓലോട് എന്ന് ചോദിക്കാൻ നസീറിനെയും കൂട്ടി പോകാനാ ഞങ്ങൾ ഇവിടെ വന്നേ. എന്താ മോനെ ഉണ്ടായേ? നീ എന്തിനാ കിഴക്കേത്തുറ പോയെ? അത് കുഞ്ഞുവാവയെ കാണാൻ. കുഞ്ഞുവാവയോ? ബാപ്പ എന്നോട് മാപ്പാക്കണം. കിഴക്കേത്തുറയിലെ പാപ്പച്ചന്റെ മോള് കുഞ്ഞുവാവയും ഞാനും ഇഷ്ടമാണ്. കള്ളഹിമാറേ, തെമ്മാടത്തിനെ കാണിച്ചിട്ട് തല്ലുകൊണ്ട് വന്നിരിക്കാണല്ലേ? ഷെയ്ത്താനെ, നിന്നെ നമ്മൾ മയ്യത്താക്കും. താങ്കൾ എന്താ ഈ കാണുന്നത്? കൊച്ചിന്റെ മുമ്പിന് എനിക്കിന്നെ കാണണ്ട. കേട്ടില്ലേ നിങ്ങള്, അവരിവിനെ തല്ലിയിൽ എന്താ തെറ്റ്? മയ്യത്താക്കാതെ വിട്ടതിന് ഓരോട് നന്ദി പറയാ വേണ്ടത്. തെന്റായി പോയത്തം പറയാ താങ്കൾ പാപ്പ. ഒരു കാര്യമല്ലാണ്ട് പടിഞ്ഞാറെ തുറക്കാർ ആക്രമിക്കുന്നവരാ കിഴക്കേ തുറക്കാർ. ഇതിന് പകരം കൊടുത്തേ പറ്റൂ. നസീറേ, ഇറങ്ങി വാ. പക്ഷെ ഇപ്പൊ ഒരു നസീറിനെ തല്ലിയിൽ കാര്യമുണ്ടല്ലോ. ഇനി ഇതിന്റെ പേരിലൊരു കൊല്ലാപ്പം ഉണ്ടാക്കാതെ നിങ്ങൾ പിരിഞ്ഞുപോയി. മൂപ്പരും മോനും ചിലപ്പോ ഈ നാട്ടിൽ നിന്ന് പോവും. കിഴക്കേ തുറക്കാരുടെ മുമ്പിൽ മത്സരിച്ച് ജീവിക്കേണ്ട ഒരു ഞമ്മളാ. ഇതങ്ങനെ വിട്ടുകൊടുത്തൂടെ? അത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഉസ്താദേ, ഉസ്താദേ, ഇനി നീട്ടി വെക്കണ്ട, ഉടനെ തന്നെ ആകാം. എന്റെ മോനെ, തെറ്റുപറ്റി പാപ്പ, എനിക്ക് തെറ്റുപറ്റി. ഹരിദാസാണ് ഞാൻ മോഹിച്ചത്. പക്ഷെ ആദ്യം കണ്ടപ്പോ മുതല് മനസ്സു വല്ലാണ്ട് മോഹിച്ചു പോയി. എന്റെ മോന്റെ ഏതെങ്കിലും മോഹത്തിന് ഈ ബാപ്പ എതിരെ നിന്നിട്ടുണ്ട്. എന്റെ മോനെങ്കിലും അറിയാലോ മതത്തിന്റെ മതിൽക്കെട്ടിൽ തളച്ചിട്ടതല്ല ഈ ബാപ്പയുടെ മനസ്സെന്ന്. ബാപ്പ പോവാ, എന്റെ മോൻ മോഹിച്ച പെണ്ണിനെ അനക്ക് തരുമെന്ന് ഞാൻ ചോദിക്കാം.
ആഗ്രഹിച്ചിരുന്നതും ഇത്തരമൊരു സംഭവമാണ്. കിഴക്കേ തുറക്കാർ ശക്തിയായി പടിഞ്ഞാറേ തുറയിൽ അടിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അടിച്ചാൽ പോരാ, അടിച്ച് തകർക്കണം. ജാക്കിയുടെ കൊലപാതകത്തിന് പകരം പടിഞ്ഞാറ തുറയിൽ ഏറ്റവും പ്രധാനിയെ തന്നെ കൊല്ലണം. പ്രധാനി എന്ന് വെച്ചാൽ ഇമാമിനെ? യെസ്, ഇമാമിനെ തന്നെ. അങ്ങനെ സംഭവിക്കുമോ? സംഭവിപ്പിക്കണം. ദാറ്റ് മീൻസ് അവരുടെ അക്കൗണ്ടിൽ നമ്മളത് ചെയ്യണം. കാട്ട് കടന്നലിന് ഭ്രാന്തിളകിയതുപോലെ പടിഞ്ഞാറ് തുറക്കാർ കൂട്ടത്തോടെ കിഴക്കേ തുറ ആക്രമിക്കും. അങ്ങനെ ഒരിക്കലും അണയാത്ത തീയായി ഈ രണ്ട് തുറകളും കത്തിക്കൊണ്ടിരിക്കും. ഇത് നല്ല ഐഡിയയാണ് ബോസ്. ഇതിനിടയിൽ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള രഹസ്യരേഖകളും ആയുധങ്ങളുമായി പുറംകടലിൽ നമുക്ക് വേണ്ടി കാത്തു കിടക്കുന്ന കപ്പലിലെത്താൻ കഴിയും. ഷുവർ, ഞാനുടൻ പടിഞ്ഞാറ് തുറയിലേക്ക് നമ്മുടെ ആൾക്കാരെ വിടാം. പോരാ, ഈ ദൗത്യം കില്ലർ റോബർട്ട് തന്നെ നിർവഹിക്കണം. യെസ് ബോസ്. ഇതിൽ പാളിച്ചു വന്നാൽ നമ്മുടെ തകർച്ച തീർച്ചയാണ്. ശരി, ഞാൻ തന്നെ പോകാം. അതോടൊപ്പം ഈ ഹാർബറിലെ ലൈറ്റ് ഹൗസും തകർക്കണം. മറ്റൊരു ഷിപ്പും ഈ ചാനലിലൂടെ നമ്മുടെ ദൗത്യം കഴിയുന്നതുവരെ വന്നുകൂടാ. ഓക്കെ ബോസ്. മോഹൻകുമാർ സി ബി ഐയിലെ എസ്ഐ. ഈ നിൽക്കുന്ന സ്ത്രീ നിന്റെ ചാരപ്പണിയുടെ ഫയൽസ് പ്രിപ്പയർ ചെയ്യുന്നു വന്നല്ല. ഇന്റർപോൾ ഓഫീസർ റിക്കാത്ത. നീ വിചാരിക്കുന്ന കാതറിൻ ഡിസൽവെ ഇന്റർപോൾ അറസ്റ്റ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞു. ഇത് റിക്കാത്ത. Oh!
ഇപ്പൊ മനസ്സിലായില്ലേ, ആട്ടുകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ മതത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് മുതലെടുക്കുന്ന മറ്റൊരു കൂട്ടം ശൈത്താന്മാരുണ്ടെന്ന് എന്നെ നമ്മുടെ കൂട്ടരെ ഒരു ചതിക്കായിരുന്നു തങ്ങളിപ്പ. Oh, my God.